Greeting to all learners. Uh, BPIS 184. Logistic management. Unit 5 uh, R. Okay. BPAS 184. Today we are going to take unit 5 and 6. unit 5. Block 2 logistics management. കോമ്പോണൻസ് ഘടകങ്ങൾ അതായത് യൂണിറ്റ് ഫൈവ് പ്രൊക്യൂർമെന്റ് മെറ്റീരിയൽ പ്രൊക്യൂർമെന്റിൽ എങ്ങനെ ഓരോരോ ഓഫീസില് എങ്ങനെയാണ് അതിനെ പറ്റിയുള്ളതാണ് പ്രൊക്യർ പ്രൊക്യോർമെന്റോ മെറ്റീരിയൽ ആൻഡ് ഇൻവെന്ററി കൺട്രോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതും സ്റ്റോക്ക് ചെയ്യുന്നതും ഏത് വിധത്തിലാകണമെന്ന് അതിന്റെ മെത്തേഡ് അപ്പോൾ ഇതിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ യൂണിറ്റിൽ പറയാൻ പോകുന്നത് ഇതിന്റെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ് പ്രൊക്യൂർമെന്റ് അതിന്റെ മെത്തേഡ് എന്താണ് എങ്ങനെയാണ് ഇൻവെന്ററി കൺട്രോൾ ചെയ്യുക സ്റ്റോക്ക് അതേമാതിരി അതിന്റെ ഫ്രെയിം വർക്ക് സ്ട്രക്ചർ പിന്നെ ഇൻവെന്ററി ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്സ് ഓട്ടോമേഷൻ ഇൻ പ്രൊക്യൂർമെന്റ് ആൻഡ് ഇൻവെന്ററി കൺട്രോൾ ഇതാണ് നമ്മൾ ഈ യൂണിറ്റില് നമ്മൾ പറയാൻ പോകുന്നത് നോ ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് യൂണിറ്റ് ഫൈ ദ ബാക്ക്ബോൺ ഓഫ് ട്രേഡ് ബൈ ഗെറ്റിംഗ് ഗുഡ്സ് ഡെലിവേർഡ് അതായത് ഒരു ബിസിനസ്സിൽ ഏറ്റവും വലിയ പ്രധാന ഘടകമാണ് സാധനങ്ങൾ സമയത്തിന് കിട്ടുക ഡെലിവറി ചെയ്യുക അല്ലാണ്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുമോ എല്ലാ സാധനങ്ങളും മെറ്റീരിയൽ ചിലപ്പോൾ നമ്മൾ നോക്കോളൂ ചില ബ്രിഡ്ജ് പണിയാ വെച്ചിരിക്കുക ഇതൊക്കെ പാലം പണിയാ വെച്ചിരിക്കുക വേറെ സോറി നാഷണൽ ഹൈവേ എന്തായാലും ഇതിനൊക്കെ സമയന്റെ പരിധി അപ്പൊ മെറ്റീരിയൽ സാധ്യം വേണം ടെൻഡർ പ്ലോട്ട് ഓഫ് തിങ്സ് അത് അറിയണം അപ്പൊ എന്തിനും അതെ നമ്മുടെ ഒരു ബിസിനസ് ഫ്ലറിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് സാധനങ്ങളെല്ലാം എല്ലാം റെഡി ആയിരിക്കണം അല്ലെങ്കിൽ ഡിലേ വരും ഡിലേ എന്ത് ഏതെങ്കിലും പ്രൊജക്ട് ഡിലേ വന്ന പ്രൊജക്ട് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും ഇന്നുണ്ടാക്കുന്ന പാലം മൂന്ന് മാസം കഴിഞ്ഞോ അഞ്ചു മാസം കഴിഞ്ഞോ ചെയ്യാന്ന് വെച്ചാ ചെലപ്പോ രണ്ട് കോടിയുടെ ഉള്ളത് നാല് കോടിയും കാരണം ചില സമയത്ത് ടാക്സ് കൂടും പല വിധത്തിലുള്ള പല പ്രശ്നങ്ങൾ വരും മെറ്റീരിയൽ റോ മെറ്റീരിയലിന്റെ വില കൂടും ട്രാൻസ്പോർട്ടേഷന്റെ ഉപയോഗം കാരണം ഡീസലും മറ്റെന്റൊക്കെ ഉണ്ടല്ലോ അത് കൂടും പെട്ടെന്ന് പെട്ടെന്നല്ല ഇത് വരുന്നത് അത് ഈ ഡീസലും പെട്രോളിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ മാർക്കറ്റ് അനുസരിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് അല്ലത് അപ്പൊ ചിലപ്പോൾ അൺഫോർസീൻ സർക്കംഷാൻസീസ് പ്രൈസസ് മെയിൻ ഗോ അപ്പ് സോ ദി മേജർ കോമ്പോണൻസ് ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആ പ്രൊക്യൂർമെന്റ് അപ്പൊ നമ്മള് ആദ്യം പ്രൊക്യൂർ ചെയ്യാൻ അതിന് പല മെത്തേഡ്സ് ഉണ്ട് എങ്ങനെയാണ് പിന്നെ അതൊന്ന് വന്നാൽ അതെങ്ങനെ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്നെ അങ്ങനെ അല്ലാണ്ട് കൊണ്ടുവന്നൊണ്ട് ഡംപ് ചെയ്യലല്ലോ സാധനങ്ങള് അപ്പൊ ഡംപിഎന്ന് വിധത്തിലാവണല്ലോ ഉദാഹരണം നമ്മള് എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു വരും ഒരു പഞ്ചസാര മേടിച്ചിട്ട് നമ്മൾ കൊണ്ടിട്ട് വെള്ളത്തിന്റെ അടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അടുത്തോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ മെൽറ്റ് ചെയ്യും ചില സമയത്ത് അല്ലേ അപ്പൊ അതിനെ സ്റ്റോർ ചെയ്യുന്ന വിധങ്ങളുണ്ട് അതേമാതിരി ഇപ്പോൾ റൈസ് ആയിക്കോട്ടെ ഗോതമ്പ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഫുഡ് കോർപ്പറേഷൻ ഒക്കെ എന്റെ സ്റ്റേജ് ഉണ്ട് അതിലെ പ്ലാറ്റ്ഫോമിൽ വെച്ച് എൻ്റെ മീതിയാണ് ചാക്ക് വയ്ക്കുന്നത് അപ്പൊ അത് അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് പിന്നെ പാക്കേജിങ് ഈസ് വെരി വെരി എസെൻഷ്യൽ എങ്ങനെയത് ചെയ്യണം അതൊക്കെ വരുന്നുണ്ട് ഇതിൽ അപ്പൊ ഇത് വിശദീകരിച്ച് പറയാം പിന്നെ പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ അത് നിങ്ങൾ അതിന് അതാത് ഇതിന് വേണ്ടിയിട്ട് ഇപ്പൊ നോക്കുകയുള്ളൂ നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനങ്ങളോ ഫർണിച്ചർ നിങ്ങൾ അപ്പൊ ട്രക്ക് പോലെ നേരെ മറിയ ഓയലോ അതിന് വേറെ ഇതെല്ലാം വേണ്ടത് നമുക്ക് അതിനുള്ള ഓയലൊക്കെ ഇപ്പോൾ വെള്ളം കുടിക്കുന്ന അതിനുള്ള ഇത് സെപ്പറേറ്റ് ആണ് ആ വെള്ളത്തിന് വേണ്ടി ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രക്ക് ഇത് വേറെ ഏതെങ്കിലും ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ സിവറേജിന്റെ മറ്റേത് ക്ലിയർ ചെയ്യുന്ന അതിനൊന്നും ഉപയോഗിക്കാൻ പാടില്ല കാരണം ഡ്രിങ്കിങ് വാട്ടർ സ്റ്റോർ ചെയ്യുന്നതാണ് അപ്പോൾ ഓരോരോ ട്രാൻസ്പോർട്ട് ഇതിന് ഫിക്സ് ചെയ്തിട്ടുണ്ട് വിത്ത് ഇറ്റ്സ് റിലേറ്റഡ് ഇൻഫർമേഷൻ ദാറ്റ് എനേബിൾസ് കൺട്രോൾ ഓഫ് മൂവ്മെന്റ് ആൻഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് അത് പറയാം എന്താണ് പ്രൊക്യൂർമെന്റ് സപ്ലൈ മാനേജ്മെന്റ് ഇൻവോൾവ് ബൈങ് ദ ഗുഡ്സ് പ്രൊക്യൂർമെന്റ് പറഞ്ഞാൽ ആദ്യം സെലക്ട് ചെയ്യുന്നത് എവിടുന്ന് കിട്ടും അത് എന്താണ് ഇതിന്റെ ഡിഫറൻസ് വരുന്നുണ്ട് അതായത് പ്രൊക്യൂർമെന്റും എന്താണ് പർച്ചേസ് മാനേജ്മെന്റും കൂടി അത് വരുന്നുണ്ട് ഡിഫറൻസ് വരുന്നത് അപ്പൊ പറയാം അപ്പൊ ഇൻവോൾവ് ബൈങ് ഗുഡ്സ് ആൻഡ് സർവീസ് ദാറ്റ് അലോ ഇൻ ഓർഗനൈസേഷൻ അപ്പൊ നമ്മുടെ പിന്നെ ഈ വാങ്ങുന്നത് എഫക്റ്റീവ് ആയിരിക്കണം പ്രൈസ് എല്ലാം നെഗോഷിയേറ്റ് ചെയ്തിട്ട് വേണം അതായത് നമ്മുടെ സൈഡിൽ നിന്ന് സിംഗിൾ ലാബ്സ് നെഗോഷിയേറ്റ് അത് ചില സമയത്ത് ലക്ഷക്കണക്കിന് നഷ്ടങ്ങൾ വന്നേക്കാം ഒരു ശതമാനം കൂടി വിചാരിക്കുക നെഗോഷിയേഷൻ ആ ഒരു ശതമാനം ചില സമയത്ത് ലക്ഷത്തില് ആയിരിക്കും ചിലപ്പോൾ ഡിഫറൻസ് വരിക അപ്പൊ അത് കമ്പനിക്ക് നഷ്ടമാവും വളരെ എഫക്റ്റീവ് അതാണ് നെഗോഷിയേഷൻ സ്കിൽ ബൈ ദ പർച്ചേസ് മാനേജർ ഈസ് വെരി വെരി എസെൻഷ്യൽ അറ്റ് ദ ടൈം ഓഫ് പ്രൊക്യൂർമെന്റ് ഓഫ് മെറ്റീരിയൽ അതാണ് പറഞ്ഞ വളരെ നല്ല കഴിവുള്ള ആളുകളായിരിക്കണം എന്നാലും കമ്പനിക്ക് ഉണ്ടാവുക അല്ലാണ്ട് വെന്റർ എന്താ പറഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ വാങ്ങാൻ പറ്റും ചില സമയത്ത് അത് നെഗോഷിയേറ്റ് ചെയ്യണ്ടേ സോ പ്രൊക്യൂർമെന്റ് ഫോർ ലാർജ് ചങ്ക് ഓഫ് കമ്പനി റവന്യൂ കണ്ടോ പ്രൊക്യർമെന്റ് പറഞ്ഞാൽ നമ്മുടെ പൈസ അങ്ങോട്ട് പോകുന്ന സോ സ്മോൾ റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഹ്യൂജ് ഇംപാക്ട് ഓൺ നോക്കൂ ചിലപ്പോ നമ്മുടെ ഒരു നമ്മുടെ നേഷൻ റാഫേൽ വിമാനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ ചെറിയ റിഡക്ഷനോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ലക്ഷക്കണക്കിലാണെന്ന് രാജ്യത്തിന് ലാഭം വരിക അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ നമ്മളെ കൺട്രോൾഡ് വേ ആയിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ അത് ഓർഗനൈസേഷൻ നഷ്ടമായിരിക്കും സോ പ്രോസസ് എംപ്ലോയിഡ് ടു മാക്സിമൈസ് യൂസ് ഓഫ് ഈസ് കമ്പനിട്രിൻവെൻട്രി കൺട്രോൾ അപ്പോൾ ഏറ്റവും നമ്മുടെ അത് സ്റ്റോക്ക് ഉണ്ടല്ലോ അത് കൺട്രോൾ ചെയ്യുന്ന അത് വരുന്നുണ്ട് അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊക്യൂർമെന്റ് അപ്പൊ ഈ യൂണിറ്റിലെ പ്രൊക്യൂർമെന്റിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ വ്യത്യാസം പ്രൊക്യൂർമെന്റും പർച്ചേസും തമ്മിലുള്ള വ്യത്യാസം

പർച്ചേസ് ചെയ്യാൻ ഈ രണ്ട് രണ്ട് ഫംഗ്ഷൻ രണ്ട് ഏരിയ ആണ് പ്രൊക്യൂർമെന്റും പർച്ചേസിംഗ് അതിന് എന്ത് ഡിഫറൻസ് പിന്നീട് വരുന്നുണ്ട് അപ്പൊ മനസ്സിലാക്കു പറയാം ഞാൻ സർവീസ് ഫോർ ഓർഗനൈസേഷൻ പ്രൊക്യോർമെന്റ് എന്താണ് പ്രൊക്യർ ഇവിടെ രണ്ടും വേണ്ടിയിട്ടുള്ള ഡിഫറൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ പ്രൊക്യൂർമെന്റും പർച്ചേസിംഗും നോ പ്രൊക്യൂർമെന്റ് സോഴ്സിംഗ് എവിടെന്ന സാധനങ്ങൾ കിട്ടുക അല്ലെങ്കിൽ സർവീസ് എവിടെന്നെ കിട്ടുക ഇത് കംപ്രൈസേഴ്സ് എന്താണ് പ്രൊക്യൂർമെന്റിന്റെ ഈ താഴെ പറയുന്ന ആക്ടിവിറ്റീസ് ആണ് ഒന്ന് നമ്മുടെ കമ്പനിക്ക് ആവശ്യം വേണം അതൊക്കെ പ്രൊക്യർമെന്റ് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങേണ്ട ആവശ്യൂ അപ്പൊ ആദ്യം ഐഡന്റിഫൈ നീഡ് ആൻഡ് റിക്വയർമെന്റ് ആദ്യം കമ്പനിയിൽ എന്താണ് വേണ്ടെന്ന് അറിയേണ്ടത് റിക്വയർമെന്റ് അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ പോയിട്ട് ഓർഡർ ചെയ്യലക്ക കാരണം ഓർഡർ ചെയ്യുമ്പോൾ ഓർക്കണം കമ്പനിയുടെ പൈസ അങ്ങോട്ടല്ലേ പോകുന്നത് നോ എവിടുന്ന് കിട്ടുക ഓർഡർ അതായത് വേണം എന്ന് വിചാരിക്കും കിട്ടുക നമ്മുടെ ഇന്ത്യയിലുണ്ടോ തമിഴ്നാടിലുണ്ടോ കർണാടകയിലുണ്ടോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ അറിയേണ്ടത് അപ്പൊ അതിന് നമ്മുടെ എല്ലാ ഡാറ്റ നമ്മുടെ കയ്യിൽ പർച്ചേസ് മാനേജറുടെ കയ്യിൽ വേണം ആൻഡ് എവാലേറ്റിംഗ് ലോക്കൽ അതായത് ലോക്കലി നമുക്ക് അവൈലബിൾ ആണോ വിചാരിക്കുക അപ്പൊ നമുക്കൊരു മാരുതി കാർ വേണമെന്ന് വെച്ചാൽ ഗുഡിൽ പോയിട്ട് അവൈലബി പ്ലാന്റ് നോക്കേണ്ട ആവശ്യമുണ്ടോ അവരുടെ ഡീലർല്ലേ അപ്പൊ ലോക്കലി അവൈലബിൾ ആണോ ഒരു സാധനം എന്ന് വെച്ചാൽ അത് ലോക്കലിൽ നിന്ന് കിട്ടപ്പോ നമുക്ക് അതേ പ്രൈസിനു കിട്ടും അവരുടെ തന്നെ ഇതല്ലേ ഇപ്പൊ നോക്കുള്ളൂ എൽ ജി റെഫ്രിജറേറ്റർ നമ്മൾ പോയിട്ട് ഗുഡ്ഗോ അവരുടെ പ്ലാന്റിൽ പോയിട്ട് എവിടെയെങ്കിലും വാങ്ങേണ്ട ആവശ്യമുണ്ട് അത് ഇവിടെ ഇവിടെ അവർ ഡീലറല്ലേ അപ്പൊ നമുക്ക് അത് സേവ് ചെയ്യാം നമുക്ക് പെട്ടെന്ന് ടൈം എല്ലാം സേവ് ചെയ്യാം സോ ഐഡന്റിഫൈ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ് അതായി നെഗോഷിയേറ്റ് ഇത് വളരെ പ്രാധാന്യം എല്ലാ ടേംസും നെഗോഷിയേറ്റ് ചെയ്യണം അതായത് അവരുടെ കണ്ടീഷൻ ഉണ്ടല്ലോ നമ്മളുടെ സാധനം വാങ്ങുമ്പോൾ അവർക്ക് ചില കണ്ടീഷൻ ആയിരിക്കും ആ കണ്ടീഷൻ നെഗോഷിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫിക്സ് ചെയ്യാൻ ഓരോരോ പ്രൈസസ് അതെല്ലാം എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് വലിയ നഷ്ടങ്ങൾ പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതും ചതിക്കണം പിന്നെ പലരും പല പ്രശ്നം എന്താ ചെയ്യുന്ന പർച്ചേസ് ഓർഡറിന്റെ പിന്നിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ അത് ആരും വായിക്കില്ല വായിക്കണം ചെലത് കണ്ടോ എന്ന് അറിയോ എന്തിനാ വായിക്കണം അറിയോ ചിലപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അമ്പത് ശതമാനം ക്യാഷ് അപ്പൊ കൊടുക്കണം പിന്നെ ബാലൻസ് സാധനങ്ങൾ കിട്ടിയതിന് ശേഷം ഇത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം സാധനങ്ങൾ പ്ലാന്റിൽ വന്നതിന്റെ ശേഷം ഇരുപത് ദിവസം ഇരുപത്തഞ്ചു ദിവസിനുള്ള ബാലൻസ് എമൗണ്ട് കൊടുക്കണം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ള കൊടുക്കണം അതൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്പൊ ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ശരിക്കും വയ്ക്കണം ചിലർ പറയാ സാധനം തന്നത് തിരിച്ചെടുക്കില്ല അപ്പൊ എന്ത് ചെയ്യും അപ്പൊ ഒരു വേണ്ട മെഡിക്കൽ ഷോപ്പ് തന്നെ നിങ്ങൾ ആയിരം ഉറപ്പയുടെ മരുന്ന് വാങ്ങിയ ഇപ്പൊ ആയിരം റുപയുടെ മരുന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ ഇടാൻ പോലെ എത്രയേ ഉള്ളൂ സാധനങ്ങൾ മനസ്സിലായി ഓരോ മെഡിസിൻ ആയിരം ഉറപ്പുടെ അല്ലെങ്കിൽ രണ്ട് എന്താണ് ഇതിന് മെഡിക്കൽ സ്റ്റോർത്തെ വൺസ് ൺ ബാക്ക് അപ്പൊ ഈ കണ്ടീഷൻസ് ഒക്കെ നോക്കണം എടുക്കില്ല എന്ത് ചെയ്യാ പിന്നെ അപ്പൊ അതൊക്കെ നോക്കണം ടേംസ് ആൻഡ് കണ്ടീഷൻ നെഗോഷിയേറ്റിംഗ് ടേംസ് പറഞ്ഞു കണ്ടീഷൻ പറഞ്ഞു കോൺട്രാക്ട് പറഞ്ഞു അത് തറിയാക്ട് ആ ഈ മാസം ഇത്രേ അടുത്ത മാസം ഇത്രേ മൂന്നാമത്തെ മാസം ഇത്രേ എന്ന് പറഞ്ഞൊക്കെ ചില ചില ഇതുണ്ട് അവരുടെ അഗ്രമെന്റ് മറ്റേതൊക്കെ ഉണ്ട് കാരണം ചിലപ്പോ നമുക്ക് ഇപ്പാവശ്യം ഉണ്ടാവില്ല ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് മതി കുറച്ച് ഇപ്പൊ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് ഇരുപതാ ഇരുപത്തഞ്ചോ വേണ്ടി വരും അത് കഴിഞ്ഞാൽ നമുക്ക് അമ്പത് വേണ്ടി വരും അപ്പൊ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് അതൊക്കെ അതാണ് കോൺട്രാക്ട് പിന്നെ ബിൽഡിങ് ആൻഡ് മാനേജിങ് സപ്ലയർ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക ഏറ്റവും പ്രധാനപ്പെട്ടത് സപ്ലയർ നമ്മൾക്ക് സാധനം തരുന്ന ആളുകളും നമ്മളും നമ്മൾ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ അവര് സാധനങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുക്കും മനസ്സിലായോ നമ്മളെ നമ്മുടെസ് നമ്മുടെ ഡീലിംഗ് അവരായിട്ട് വളരെയധികം നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ വേറെ ആർക്കും കൊടുക്കും അപ്പൊ നമ്മള് ആ സാധനം നമുക്ക് കിട്ടാതെ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് മേടിക്കേണ്ടി വരും അപ്പൊ നമ്മുടെ കോസ്റ്റ് കൂടും സപ്പോസ് കേരളത്തിൽ അത് പിന്നെ വേറെ അവൈലബിൾ അല്ലാ ഇവിടുന്നിട്ട് തമിഴ്നാട് പോകണം അപ്പൊ തമിഴ്നാട് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അപ്പൊ മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ പെർഫോമിങ് കോ അതായത് ബിൽഡിങ് ഓക്കെ പെർഫോമിങ് കോസ്റ്റ് സേവിങ്സ് ആൻഡ് പ്രോഫിറ്റ് മാർജിൻ അപ്പോൾ നമ്മൾ ഈ എക്സ്പെൻഡിച്ചറെഡ്യൂസ് ചെയ്ത ഷിപ്പിലാണെച്ചാൽ അധികം കോസ്റ്റില്ല പ്ലെയിനില് കാർഗോ ആണെച്ചാൽ കോസ്റ്റ് കൂടുതലാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണത് എവിടെ നിന്നാണ് അപ്പൊ കൊർമ്മിച്ചോളൂ ജാർഖണ്ഡോ ബീഹാർ എന്നോ ഗോൾ കൽക്കരി നമ്മള് സപ്പോസ് കുറച്ച് ആവശ്യമുണ്ടോ ചെയ്യാ കൊറേ ആവശ്യമുണ്ടോ വിചാരിക്കാ നമ്മളെന്താ ചെയ്യാ നമ്മള് ട്രക്ക് ട്രക്കിൽ കയറ്റി ഇവിടെ കൊണ്ടുവച്ചിരിക്ക പത്ത് ട്രക്ക് ആണ് കൊണ്ടു വിചാരിക്കുക ഇവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്ന് വിചാരിക്ക അതിനു പകരം ഒരു നമ്മുടെ റെയിൽവേ വേഗൺ അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ അതിൽ നിങ്ങൾക്ക് എത്ര വേണമെത്തായാലും പത്താ അമ്പത് വേഗം ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് രണ്ട് വേഗനോ മൂന്ന് വേഗനോ എന്തെങ്കിലും ബുക്ക് ചെയ്ത് നാല് വേഗനോ പത്ത് വേഗനം ബുക്ക് ചെയ്തിട്ട് അതിൽ കൊണ്ടിട്ടല്ലോ അപ്പൊ നമുക്ക് കോസ്റ്റ് വളരെ നേരെ മതി ട്രക്കിലാണ് ചില ട്രക്കിന് ടാക്സ് ഉണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് മറ്റേ ഇതുണ്ട് ജി എസ് ടി ഉണ്ട് അതുണ്ട് ഇതുണ്ട് എല്ലേനും ഉണ്ട് പക്ഷെ അത് അത് അപ്പൊ ചിലത് നോക്കണം ഏത് ട്രാൻസ്പോർട്ടേഷൻ ആണ് മെച്ചം അപ്പൊ നിങ്ങൾക്ക് ചിലത് ഷിപ്പിൽ പോകുന്നുണ്ട് വെള്ളത്തിൽ അതിന്റെ കോസ്റ്റ് കൂടുതൽ കമ്മിയാണ് സോറി ടു എയർ മനസ്സിലായില്ലേ അപ്പൊ അതൊക്കെ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കണം സോ ആൻഡ് ഓർഗാനിംഗ് ആ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം മേടിച്ചപ്പോ കാശും കൊടുക്കണം തിരിച്ച് അതാണ് പറഞ്ഞത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കണം പൈ ചിലത് ഫിഫ്റ്റി പെർസെന്റ് അഡ്വാൻസ് വേണം ബാക്കി മുപ്പത് ശതമാനം ഇത് കിട്ടിയ വിടണേ അപ്പൊ അമ്പത് മുപ്പത് എൺപതായി ഇരുപത് ശതമാനം അത് കഴിഞ്ഞിട്ട് ഇത്ര ഇരുപത്തഞ്ചു ദിവസത്തിനുള്ളോ മുപ്പത് ദിവസത്തിനുള്ളോ അങ്ങനെ അങ്ങനെയൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും അപ്പൊ പക്ഷെ ഇതേ പ്രകാരം നമ്മൾ അടിയറത്തില്ലെങ്കിൽ അടുത്ത ഓർഡർ വരുമ്പോൾ ഒരു പത്ത് പ്രാവശ്യം ആലോചിക്കും കൊടുക്കണോ കൊടുക്കണ്ടതെന്നും ആ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മളെ കുറച്ച് നാലോ അഞ്ചോ ദിവസം അങ്ങോട്ട് അത് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി ഇങ്ങനെ ജസ്റ്റ് ഒരു ഒരു സ്മോൾ ഉണ്ട് അപ്പൊ അവരൊക്കെ ചെയ്യും പക്ഷെ കമ്മ്യൂണിക്കേഷൻ പ്ലേസ് എ വൈറ്റ് റോൾ ഇൻ ബിസിനസ് ട്രാൻസാക്ഷൻ നിങ്ങൾ ചുമ്മാ ഒന്നും പറയാതെ പേയ്മെന്റും കൊടുത്തല്ലേ വിചാരിക്കുക അപ്പൊ എന്തായിരിക്കും സ്ഥിതി നേരെ മനസ്സിലത്തെ എങ്ങനെയാണ് ഇത്തരത്തിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഞങ്ങൾ ജസ്റ്റ് അല്ലെങ്കിൽ ബാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് ചെക്ക് തരാൻ ഇത്ര ഇതുണ്ട് വൺ വീക്ക് ഓരോ റിലേഷൻഷിപ്പ് വിത്ത് പ്രൊക്യർമെന്റ് ഓർഗനൈസേഷൻ റോള് പ്രൊക്യർമെന്റ് റോള് ഇൻട്രപ്റ്റഡ് ഫ്ലോ ഓഫ് റോ മെറ്റീരിയൽ നോക്കൂ നമ്മുടെ നാഷണൽ തെർമൽ പവർ റസ്റ്റേഷൻ ഉണ്ടല്ലോ അതിൽ കൽക്കരിലിങ് എന്ത് ചെയ്യാ പിന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യ അപ്പോ അൺഇൻട്രപ്റ്റഡ് ഫ്ലോ ഓഫ് റോ മെറ്റീരിയൽ മനസ്സിലാക്കിയ ചിലപ്പോ സപ്ലൈ നമ്മുടെ ഇലക്ട്രിസിറ്റി അൺഇൻട്രപ്റ്റഡ് ഇലക്ട്രിസിറ്റി ഗുണം ചില എന്ത് പറ്റണം അറിയോ ചില സമയത്ത് ഇപ്പൊ ഈ നമ്മുടെ സ്പേസിലൊക്കെ നമ്മുടെ ഐ വസ് വർക്കിംഗ് ആക്ച്വലി അവിടെ നമ്മൾ ഉണ്ടാക്കുന്ന വെരി ലാർജ് സർക്യൂ സർക്യൂ വി എൽ ആയി ഇന്റിഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അൺഇൻട്രപ്റ്റഡ് പവർ ആയിരിക്കണം അഥവാ ഇതിൻ്റെ പവർ പോയി ചെയ്യുക ക്യാംപ്ലേറ്റ് വലിച്ചെറിയാനേ പറ്റൂ അത് പിന്നെ അത് റീയൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ലൈറ്റ് ലൈറ്റ് അണങ്ങി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാം അങ്ങനെ അത് വലിച്ചെറിയാനേ പറ്റൂ അപ്പൊ അൺഇൻട്രപ്റ്റഡ് അപ്പൊ എന്താ ചെയ്യുക നമ്മളെ ഡയറക്റ്റായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ലൈൻ കേബിൾ എല്ലാം വലിച്ച് അതേമാതിരി അവരുടെ പെർമിഷൻ ഒക്കെ എടുത്തിട്ട് അവര് എൻഷോർ അതിനുള്ള കുറച്ച് പൈസ കൂടുതൽ വരും അപ്പൊ കാരണം എന്താ പറയുക ചില സമയത്ത് ഒരു മിനിറ്റ് ഇനിയിപ്പ നിങ്ങൾ മനസ്സിലാവുന്ന ഉദാഹരണം പറയാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആറ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ആ ടൈമില്ലേവാസിൻ ബോംബെ ഞാൻ പറഞ്ഞു ബോംബെല് ഒരു ദിവസം നിങ്ങൾക്ക് അറിയാലോ ബ്ലാക്ക് ഔട്ട് ഉണ്ടാവും വാറില് വാർ ടൈമിൽ രാത്രി ലൈറ്റ് കിട്ടണം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ ആ വാറില് നമ്മുടെ പാകിസ്ഥാൻ വാർ അറുപത്തഞ്ചിലും എഴുപത്തൊന്നിലും ചൈന വാർ സിക്സ്റ്റി ടുക്കെ ഇത് സംഭവിക്കും കാരണം ലൈറ്റ് രാത്രി ഓൺ ചെയ്യാൻ പറ്റില്ല കാരണം എനിമീസിന് ഇത് നമ്മളിപ്പോഴി നഗരമാണെന്ന് കണ്ടാൽ അവരവിടെ പോകുമ്പോഴും അപ്പൊ ലൈറ്റ് ഓഫ് ചെയ്യണം അത് നിർബന്ധമാണ് അപ്പോൾ എന്ത് ചെയ്തു അവിടെ വാർ ടൈമിൽ അവർക്ക് പക്ഷെ അഡ്വാൻസ് ഇൻഫർമേഷൻ കൊടുക്കും കൊടുക്കില്ല സയറിനടിക്കും സയറിനടിച്ചാൽ ലൈറ്റ് ഓഫ് ചെയ്ത് തുടങ്ങണം നിർബന്ധം ലൈറ്റ് കത്താനേ പാടില്ല കാരണം ലൈറ്റ് കത്തിയില്ലെങ്കിൽ എനിമീസിന് മനസ്സിലാവും സിറ്റി ആണ് അതിന് സിറ്റിയുടെ ബോംബിടും അങ്ങനെയാണ് അപ്പോ ലൈറ്റ് ഓഫ് ബോംബെയില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു അഞ്ച് മിനിറ്റ് ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നെങ്കിൽ എന്താ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ ഇലക്ട്രിസി ദിവസം തന്നെ എത്ര ട്രെയിൻ ആണ് ഇലക്ട്രിക് ട്രെയിൻ ആണ് ഓടുന്നത് സബ് അർബൺ ട്രെയിൻ അറിയാമോ മനസ്സിലായി രണ്ട് റെയിൽവേയും കൂടി നോക്കണ സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു സോമനി പറയാൻ പറ്റില്ല അതായത് സോമനി ട്രെയിൻ എവരി ടു മിനിറ്റ്സ് ഒരു ട്രെയിൻ ആണ് ബോംബെല് ഇപ്പൊ വൺ മിനിറ്റ് എന്തോ ആയിട്ടത് കൊണ്ട് എവറി ടൂ മിനിറ്റ്സ് ട്രെയിൻ ആണ് ഇലക്ട്രിക് ട്രെയിൻ ഇത് ഇതെങ്ങനോടും പവർ ലിങ്ക് ഒന്ന് രണ്ടാമത് ട്രാഫിക് ഹെവി ട്രാഫിക്കില് നമ്മുടെ സിഗ്നല് അത് സിഗ്നലിൽ എന്ത് ചെയ്യും അവിടെ കൂട്ടിയിടിക്കും വാഹനങ്ങൾ കൂട്ടിയിടിക്കും ഒന്നിട്ട് പിന്നിൽ ഒന്ന് പിന്നെ അതിന്റെ പിന്നിൽ വേറൊന്ന് അതിഭയങ്കര ട്രാഫിക് ജാമല്ലേ അപ്പൊ ഇതൊക്കെ നമ്മള് ശ്രദ്ധിക്കണ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടല്ലോ ഒന്ന് ഗവൺമെന്റ് റൂൾസ് ദിയ പിന്നെ എൻഷോർ ചെയ്യുന്ന പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കൂ ഇവിടെ കോസ്റ്റ് സേവിങ് പ്രോഫിറ്റ് മാർജിൻ ഇതൊക്കെ പറഞ്ഞില്ല ഞാൻ ഓർഗനൈസിംഗ് പേയ്മെന്റ് സപ്ലൈഡ് ഇതൊക്കെ പറഞ്ഞു അൺഇൻട്രപ്റ്റഡ് ഫ്ലോ അപ്പൊ ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല എങ്കിൽ ഉള്ള പ്രശ്നങ്ങളും ഉണ്ട് ചിലത് അപ്പൊ അതേമാതിരി പക്ഷെ അത് അത്യാവശ്യമാണ് രാജ്യത്തിന്റെ തുരക്ഷിതാണ് പക്ഷെ ഇവിടെ പ്രൊഡക്ഷനും അതെ അൺഇൻകറപ്റ്റഡ് ഇത് വേണം ഈ അറ്റണോമിക് പവർ പ്ലാന്റ് ഇവിടെ ഇവിടെയൊക്കെ അൺഇൻവേറ്റഡ് അലക്ട്രിസിറ്റി ആണ് അപ്പൊ റോ മെറ്റീരിയൽ അതേമാരി വേണം അത് കാരണം കൺവെയർ ബാൽട്ടിന് തന്നെ പോവല്ലേ കംപ്ലീറ്റ് ആണ് ഓക്കെ ട്യൂബ് കളർ ട്യൂബ് പിച്ചർ ട്യൂബ് ഉണ്ടാക്കുമ്പോ അതേമാതിരി കൺവെയർ ബാറ്റില് ശരിക്ക് പൊക്കോള്ള മേലെ ഫ്ലോ അതന്നെ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഫിനിഷ് ഗുൾ സാധനത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനത്തിന് ഗുണം ഇല്ലെങ്കിൽ അറിയുമ്പോൾ മേടിക്കില്ലേ പറഞ്ഞല്ലോ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ ഓപ്റ്റിമൈസ് നമുക്ക് എന്താ വേണ്ടത് കസ്റ്റമർ ഹാപ്പി ആയിരിക്കണം സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അവരുടെ നീഡ് അനുസരിച്ച് നമ്മൾ അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ആവശ്യമല്ലോ പിന്നെ റൈറ്റ് ക്വാണ്ടിറ്റി നമ്മുടെ ഓർഡർ ചെയ്യുന്നത് അതനുസരിച്ച് സപ്ലൈ ചെയ്യുക അപ്പൊ റൈറ്റ് റൈറ്റ് ക്വാളിറ്റി ഏതെങ്കിലും ക്വാളിറ്റി പോരാ റൈറ്റ് ക്വാളിറ്റി വേണം നല്ല ക്വാളിറ്റി നോവല് ടയർ ടയർ മേടിക്കുകയായിരിക്കും ബസ് ബസ്സിനോ അല്ലെങ്കിൽ വേറെ കാറിന്റെ ഈ ടയറിന് എത്ര ക്വാളിറ്റി ഏതെല്ലാം വിധത്തിലുള്ള ക്വാളിറ്റി ഉള്ള ട്രെയിൻ ഉണ്ട് സോറി ടയറുണ്ട് അതേമാതിരി ഓരോ ഇതും സാധനങ്ങൾ ക്വാളിറ്റി നോക്കണം പിന്നെ ഡെലിവറി റൈറ്റ് ടൈമിനാണോ അല്ലെങ്കിൽ അഫെക്റ്റ് ചെയ്യും പല കാര്യങ്ങളും റൈറ്റ് പ്ലേസ് നമ്മൾ പറഞ്ഞു ട്രുവേണ്ടർ കൊടുക്കാൻ പോയിട്ടുണ്ട് നമ്മൾ കന്യാകുമാരി കൊണ്ട് കൊടുത്തായിരിക്കും സ്ഥിതി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടു കൊടുത്താലോ കാശ്മീരിൽ കൊണ്ടു കൊടുത്ത സ്ഥിതി കാശ്മീരി ട്രുവേണ്ടർ കൊണ്ടിട്ടുണ്ട് എന്നാൽ എവിടെയാണ് കാശ്മീരെ എവിടെയാണ് ട്രിവേണ്ടം റൈറ്റ് പ്ലേസ് പിന്നെ റൈറ്റ് സോ നമ്മൾ വാങ്ങുന്നത് കറക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടഡ് ഫേംസ് ആ സോഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അതൊക്കെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഡ്യൂട്ടിയാണ് അതെല്ലാവരും ചെയ്യും പിന്നെ ഇതെല്ലാം കഴിഞ്ഞ റൈറ്റ് സർവീസ് വാങ്ങിയാൽ മാത്രം പോരാ ആ കൊടുത്ത ആള് അത് ചില സമയത്ത് ചിലപ്പോ എന്തെങ്കിലും മെറ്റീരിയൽസിന്റെ എന്തെങ്കിലും പ്രശ്നം നമ്മളെ വന്നിട്ട് അതേമാതിരി റീപ്ലേസ് ചെയ്യാനോ അതൊക്കെ ഓരോന്നുണ്ടല്ലോ അത് വാറന്റി പീരിയഡ് ഉണ്ടോ ആ സമയത്ത് റൈറ്റ് സർവീസ് കൊടുത്തിട്ടില്ല എങ്കിൽ

അതൊക്കെ തന്നെയാണ് അതാണ് പർച്ചേസ് മാനേജ്മെന്റ് അതായത് പർച്ചേസിങ് ഫംഗ്ഷൻ ദാറ്റ് ഫോക്കസ് ഓൺ ഹൗ പ്രൊഡക്റ്റും സർവീസും എങ്ങനെ കിട്ടുക എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെ പർച്ചേസ് ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്യണം അത് പ്രോപ്പറായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു ചെയ്യണം പർച്ചേസ് ഓർഡറിന്റെ അനുസരിച്ചിട്ടുണ്ടോ നമ്മുടെ സപ്ലൈ പിന്നെ അവരുടെ പേയ്മെന്റ് ഉണ്ടോ ചിലപ്പോ ഓർഡറിനോടൊപ്പം ഇത്ര പൈസ എന്നുണ്ടോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും ഇപ്പൊ ഇലക്ട്രോണിക് ട്രാൻസ്ഫർ കംപ്ലീറ്റ് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് നമ്മുടെ പർച്ചേസിങ് പ്രൊക്യൂർമെന്റ് മെത്തേഡ്

വാല്യൂ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളെ എന്ത് വാങ്ങുന്നുവോ എത്ര പൈസ ചെലവഴിക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾ പ്രൊഡക്ഷൻ ഉണ്ടോ നോക്കണം കസ്റ്റമർ വാങ്ങുന്നുണ്ടോ നോക്കണം അപ്പൊ നിങ്ങൾ മെറ്റീരിയൽ കോസ്റ്റിനനുസരിച്ച് അതേമാതിരി സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യണം അടുത്ത് ടിപ്പിക്കൽ പ്രൊക്യൂർമെന്റ് നമ്മൾ പ്രൊക്യൂർമെന്റ് ചെയ്യുമ്പോ എന്താ വേണ്ടത് വാങ്ങുമ്പോ മാർക്കറ്റ് സർവേ ചെയ്യും മാർക്കറ്റിൽ എന്താണ് റേറ്റ് നോക്കുക ആദ്യം അല്ലെ ഒരു വീട് വാങ്ങണം വിചാരിക്കുക നമ്മള് നമ്മൾ മാർക്കറ്റ് പോയി സർവേ ചെയ്യില്ലേ എവിടത്തെ ഫ്ളാറ്റ് എങ്ങനെയാണ് എന്തിനെന്താ വില അതിനെന്താ വില എന്നൊക്കെ നോക്കില്ലേ അതേ ഓരോ സാധനങ്ങളെ എന്ത് ടേക്ക് ദി എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ഓരോരോ സാധനങ്ങള് മാർക്കറ്റിൽ വാങ്ങുമ്പോൾ അവിടെ എന്താണ് വില ഇവിടെ എന്താണ് വില ഇപ്പൊ ചിലർ മാഹിയിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങുന്നുണ്ട് എന്താ കാരണം വാസ് ഗോയിങ്

ിയർ കോഴിക്കോട് ബിറ്റ്വീൻ തലശ്ശേരി പക്ഷെ അവിടെ ടാക്സ് കമ്മിയാണ് അപ്പൊ എല്ലാ വാഹനങ്ങളും ട്രക്കും എല്ലാം ഉടൻ പെട്രോൾ ഓടിച്ച അവർക്ക് ഒരു ലിറ്ററിൽ പതിമൂന്ന് രൂപ പതിനാല് രൂപ സേവ് ചെയ്യാൻ വെച്ച ഒരാള് ഇരുപത്തഞ്ച് ലിറ്റർ ഫുൾ ടാങ്കോ അല്ലെങ്കിൽ മുപ്പത് ലിറ്റർ കാണാ എത്ര പൈസ സേവ് ചെയ്യാന്ന് ആലോചിച്ചാൽ പറയാം ഓക്കെ നോ മാർക്കറ്റ് അപ്പൊ മാർക്കറ്റ് എവിടെ നിന്നാണ് നല്ല കാര്യങ്ങൾ കിട്ടാൻ നോക്കുകയും ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ സപ്ലൈ പറയണ്ടല്ലോ പിന്നെ ക്രിയേറ്റിങ് വെഞ്ചേഴ്സിന്റെ ഒരു സാധനം വാങ്ങിയിട്ടില്ലെങ്കിൽ എവിടുന്നിട്ടോ ആ അവിടെ അവിടെ ഇല്ലെങ്കിൽ ഇത് എവിടുന്ന് കിട്ടുക അച്ഛാ ഓക്കെ അസസിങ് ഇന്റേണൽ ന്യൂസ് ആദ്യം നമ്മള് എത്ര റിക്വയർമെന്റ് ഇന്റേണൽ നോക്കണം എന്നിട്ടേ വാങ്ങാൻ പാടൂ കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം നേടും നേരിടേണ്ടി വരും ഇന്റേണൽ ന്യൂസ് അപ്പോ അടുത്ത് പ്രിപ്പയറിംഗ് പർച്ചേസ് ഓട് പർച്ചേസ് ഓടാല് വലിയ പ്രിന്റ് എടുത്താണ് കമ്പനിയുടെ ഇത് എല്ലാ പേര് ടെലക്സ് നമ്പർ നമ്പർ ടെലക്സ് ഇല്ല വാക്സ് നമ്പർ അതേമാതിരി ടെലിഫോൺ നമ്പർ എല്ലാം ജി എസ് ടി നമ്പർ അത്ത ഇത്ത വേണം ഓക്കെ അതില അതിലാണ് നമ്മൾ എത്ര ക്വാണ്ടിറ്റി എന്താണ് സാധനം വേണ്ടത് എന്ന് പിന്നെ സ്പെസിഫിക്കേഷൻ ഒക്കെ അതിലാണ് മനസ്സിലാ അതാണ് പർച്ചേസ് ഓട്ടർ അത് ഡ്യൂപ്ലി രണ്ടോ രണ്ടോ മൂന്നോ കോപ്പി വേണ്ടി വരും കാരണം ഒന്ന് അവർ കഴിക്കാനോ ഒന്നും നമ്മുടെ ചിലപ്പോൾ ബാങ്കിൽ അയക്കേണ്ടി വരും അങ്ങനെ ഉണ്ടോ അപ്പൊ മൂന്നോ നാലോ കോപ്പി ഒരു പർച്ചേസ് ഓർഡറിൽ വരും കേട്ടോ കാരണം ഒന്ന് അവർക്ക് കൊടു ഇതിൽ കൊടുക്കേണ്ടി വരും അവർക്ക് പർച്ചേസ് ഓർഡർ ഒന്ന് നമ്മള് നമ്മുടെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കണം മനസിലായി ഒന്ന് നമ്മള് ഇവിടെ ചില സമയത്ത് മെറ്റീരിയൽ ക്യാരി ചെയ്യുന്നതോ അല്ലെങ്കിൽ അവിടെ ആവശ്യമുണ്ടരും ചില സമയത്ത് ടാ ഈ ഒക്ട്രോ ഉട്രോയതൊക്കെ ഉണ്ടല്ലോ അവിടെയും ചിലപ്പോ കൊടുക്കേണ്ടി വരും അപ്പൊ ഇതൊക്കെ നെക്സ്റ്റ് പർച്ചേസ് ഓർഡർ ആയി പ്രപ്പോസല പിന്നെ ഒരു പർച്ചേസ് ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എവാലേറ്റ് ചെയ്യണ്ടേ അതേമാതിരി അവിടുന്ന് സപ്പോ ആ നിങ്ങൾ ഞങ്ങൾ തരാൻ തയ്യാറാണ് ഞങ്ങളുടെ എത്ര പൈസ ആണ് എന്ന് ഒരു പ്രൊപ്പോസൽ അവിടെ നിന്ന് ഒന്നു നമ്മൾ പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്തു പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് അവര് പറയല്ലോ ഇത്രേനോ കാശ് ഇറങ്ങാം നിങ്ങളെന്ന് അത് അനലൈസ് ചെയ്യണം പ്രൊപ്പോസല് എവാലേറ്റ് ചെയ്യണം കൊട്ടേഷൻ വാങ്ങിക്കണം അതില് ലോ എൽ വൺ ലോവസ്റ്റ് ഏതാണോ കൊടുക്കേണ്ടത് പക്ഷെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യരുത്

ഇപ്പൊ കുഴപ്പമില്ല വണ്ടി ഓടും അത് കഴിഞ്ഞിട്ട് എഞ്ചിൻ തരാറാവില്ലേ അതിൽ മണ്ണെണ്ണയിൽ നമ്മുടെ ട്രക്കിന്റെ എഞ്ചിനോ കാറിന്റെ എഞ്ചിനോ ഓടിയിട്ടുണ്ടെങ്കിൽ അപ്പോ ഇത് നമ്മൾ എന്താ ശ്രദ്ധിക്കണം എന്ന് വച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം കാരണം റിസീവിങ് ഗുഡ്സ് ആൻഡ് പെർഫോമിങ് ക്വാളിറ്റി ചെക്ക്സ് വളരെ എസെൻഷ്യൽ ആണ് ഡെവലപ്പിംഗ് ആൻഡ് മാനേജിങ് കോൺട്രാക്ട് ഏറ്റവും നല്ല കോൺട്രാക്ട് കണ്ടീഷൻസ് അതായത് സപ്ലയറും നമ്മളും സപ്ലയറും തമ്മിലുള്ള കോൺട്രാക്ട് പിന്നെ എൻവോയ്സ് നമ്മളെ ഒരു ഇൻവോയ്സ് അവരുടെ ഇൻവോയ്സ് നമ്മൾ അപ്രൂവ് ചെയ്ത് കൊടുക്കണം യെസ് ആക്സെപ്റ്റബ് ടു ആൻഡ് കൈൻഡ്ലി സപ്ലൈ ദി ഐറ്റംസ് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ റിപെട കൊടുക്കും അപ്പൊ നമ്മുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ സാധനം കിട്ടൂ ആദ്യം പർച്ചേസ് ഓർഡർ കൊടുക്കാൻ അത് അപ്രൂവൽ ചെയ്യണം പിന്നെ അവർ കൊട്ടേഷൻ ഇങ്ങോട്ടയ്ക്കും ആ കൊട്ടേഷൻ നമ്മൾ അപ്രൂവ് ചെയ്തയച്ചാൽ മാത്രമേ അവർ ഇത് തരൂ സാധനം തീരുത്തുക അനന്തരമേ പേയ്മെന്റ് റിട്ടേൺസ് ഞാൻ പറഞ്ഞല്ലോ ഗുഡ് റിലേഷൻ പറഞ്ഞു പിന്നെ ദി പർച്ചേസിംഗ് പ്രോസസ് ദോളോയിങ് സ്റ്റാഫ് ഒട്ടേനയും പർച്ചേസ് എടുക്കും ആദ്യമേ ഈ റിക്വസ്റ്റൻ നമ്മളിപ്പോ സാധനങ്ങൾ ഒരു പാർട്ടി ജയിക്കുമ്പോ ആദ്യം അവിടുത്തെ റിക്വസേഷൻ പിന്നെ റിക്വസ്റ്റിംഗ് പ്രൊപ്പോസല പറഞ്ഞു ഡിസ്പാച്ചിങ് ഒഫീഷ്യൽ പർച്ചേസ് ഓർഡർ അതേമാതിരി റിസീവിങ് പ്രൊഡക്സ് പറഞ്ഞു ചെക്കിംഗ് ദ ക്വാളിറ്റി പറഞ്ഞു പ്രൊവൈഡിങ് പേയ്മെന്റ് പറഞ്ഞു അത് അതിൽ യാതൊരു ഇതും കൊന്തു അല്ലെങ്കിൽ നമ്മൾ പേയ്മെന്റ് ചിരിക്കി കൊടുത്തില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അവര് സപ്ലൈ ഇല്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ പാർട്ടികൾ വെച്ചാൽ ഒരു പാർട്ടി തമിഴ്നാട്ടിലോ ഒരു പാർട്ടി തെലങ്കാനയിലാവുമ്പോൾ അവിടുന്ന് സാധനങ്ങൾ വരുമ്പോൾ ഡിലേ ഇല്ലേ സോ പ്രൊക്യോർമെന്റ് ആക്ടിവിറ്റീസ് ആർ ഓഫൻ സ്പ്ലിറ്റ് ഇൻ ടു ഡിസ്റ്റിങ്സ് ഡിസ്റ്റിങ് കാറ്റഗറീസ് വൺ ഇൻ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് രണ്ടാമത് ഇൻഡയറക്റ്റ് ആയിട്ട് പ്രൊക്യൂർ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് പ്രൊക്യൂർ ചെയ്യുന്നത് ഓക്കെ ഇനി പ്രൊക്യൂർമെന്റ് സൈക്കിൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് നീഡ് ആൻഡ് റിക്വയർമെന്റ് എക്സ്റ്റേണൽ അതെ നമ്മുടെ എത്രയാണ് എന്താണ് ആവശ്യം നമ്മൾ നോക്കണം അല്ലാണ്ട് നമ്മൾ പ്രിക്യർ ചെയ്യരുത് പിന്നെ എക്സ്റ്റേണൽ മാക്രോ പറഞ്ഞാൽ ലാർജ് ലെവൽ മാർക്കറ്റ് ആൻ കോസ്റ്റ് ആൻ ആലിച്ചു സപ്ലയർ ഐഡന്റിഫിക്കേഷൻ പറയേണ്ട ആവശ്യമില്ല നമ്മളെ സപ്ലയറെ എപ്പോഴും നമ്മളെ മൂന്നോ നാലോ പാർട്ടി ഐഡന്റിഫൈ ചെയ്യണം ഒരു പാർട്ടി മാത്രം മേടിക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പൊ ഗവൺമെന്റിൽ ഒരു പാർട്ടി തന്നെ മാത്രം മേടിച്ചാൽ എന്താണത് നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ മേടിക്കണം അത് എന്തോ പ്രശ്നം വരും അല്ല കറപ്ഷൻ വരും അങ്ങനെയുള്ള പ്രശ്നം വരും അപ്പൊ എപ്പോഴും ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം വെൻഡേഴ്സിന്റെ പിന്നെ പ്രധാനപ്പെട്ടത് കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം അതിൽ വളരെ നല്ല ലാംഗ്വേജ് ആയിരിക്കണം പൊളൈറ്റ് ലാംഗ്വേജ് ആയിരിക്കണം നെഗോഷിയേഷൻ പറഞ്ഞു ലോജിസ്റ്റിക് ആൻഡ് പെർഫോമൻസ് മാനേജ്മെന്റ് പറഞ്ഞു സപ്ലയർ മാനേജ്മെന്റ് നമ്മുടെ ആരാണ് സപ്ലൈ ചെയ്യണം അവരും നമ്മളും തമ്മിലുള്ള റിലേഷൻ അതാണ് ആ റിലേഷൻ നമ്മള് പ്രോപ്പർ ആയിരിക്കണം അടുത് ഇൻവെന്ററി കൺട്രോൾ കോൺസെപ്റ്റിൽ ഫ്രെയിം ഇൻവെന്ററി കൺട്രോൾ നമ്മുടെ സ്റ്റോക്കിന്റെ കൺട്രോൾ സ്റ്റോക്ക് നമ്മൾ പ്രൊക്യൂർ ചെയ്താരിക്കുക സ്റ്റോക്ക് സ്റ്റോക്കിൽ കൺട്രോൾ വേണം സ്റ്റോക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് ഇതാ കണ്ടോളൂ ഇൻവെന്ററി കൺട്രോൾ ഇൻവെന്ററി മാനേജ്മെന്റ് ഇൻവെന്ററി കൺട്രോൾ തമ്മിൽ വ്യത്യാസമാണ് അതുകൊണ്ട് ഞാൻ ശരിക്കിത് വായിക്കാം ഇൻവെന്ററി കൺട്രോൾ അത് കഴിഞ്ഞാൽ ഇൻവെന്ററി മാനേജ്മെന്റ് ഇൻവെന്ററി കൺട്രോൾ ഈസ് എ സിസ്റ്റം ബൈ വിച്ച് മെറ്റീരിയൽ ഓഫ് ദ റൈറ്റ് ക്വാണ്ടിറ്റി കിട്ടുന്നത് ക്വാളിറ്റി കിട്ടുന്നത് அது ஆசியமும் அவைலபிள் கண்ட்ரோல் நம்ம கொடுக்க அங்கே நம்ம கூடுதல் கெட்டி கிடக்கிறது அப்படின் അപ്പൊ അത് കൺട്രോൾ ചെയ്യണം പിന്നെ ഇറ്റ് ഇത് ബേസ്ഡ് ഓൺ സയന്റിഫിക് മെത്തഡോളജി സാധനം സ്റ്റോർ ചെയ്യുന്നത് കെമിക്കൽ ഒരു ഭാഗത്ത് പിന്നെ മറ്റുള്ള സാധനങ്ങൾ വേറൊരു ഭാഗത്ത് തീ പിടിക്കരുത് ഇതൊക്കെ സയന്റിഫിക് വേ ഓരോ കാര്യങ്ങൾ ചെയ്യണം ആസ് പെർ സ്റ്റാൻഡേർഡ് ഞാൻ പറയട്ടെ നമ്മുടെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഡീസൽ സ്റ്റോർ ചെയ്യാൻ പറ്റും പെട്രോളും കരോസിയം വെക്കാൻ പറ്റുമോ നമ്മുടെ ഗോഡൌണില് അപ്പൊ അത് വെക്കേണ്ട സ്ഥലത്താ വെക്കുക അപ്പൊ അതാണ് പറഞ്ഞത് സോ ഇറ്റ് ബേസ്ഡ് ഓൺ സയന്റിഫിക് മെത്തേഡ് അതൊക്കെ പറഞ്ഞു സച്ചാസ് പിന്നെ വേറെ കാര്യം അസോസിയേറ്റഡ് ഫയർ ഇൻവെൻ്ററി മാനേജ്മെന്റ് അത് വരുന്നുണ്ട് എന്താണ് ഫോർ കാസ്റ്റിംഗ് ഡിമാൻഡ് പറഞ്ഞതാണ് ഇൻവെൻടറി മാനേജ്മെന്റ് അടുത്തത് ഇൻവെൻടറി മാനേജ്മെന്റ് ഓവർസീയിങ് കോൺസ്റ്റന്റ് ഫ്ലോ മെറ്റീരിയൽ കണ്ടിന്യൂസ് ഫ്ലോ മെറ്റീരിയൽ ഉള്ളിലേക്കും പുറത്തേക്കും

ഇതൊക്കെ ഈ മാനേജ്മെന്റ് വേണം ഇൻവെന്ററി മാനേജ്മെന്റ് ആവശ്യമില്ലാതെ സ്റ്റോക്ക് ചെയ്യരുത് ആ സ്റ്റോക്ക് വന്ന ഉടനെ അതാത് ഏരിയയിൽ ആരൊക്കെ വേണ്ടത് സപ്ലൈ ചെയ്യണം ആൾസോക് ടു കൺട്രോൾ ദ കോസ്റ്റ് വിത്ത്വയറിവ് ഓഫ് ദോട്ടൽ വാല്യൂ ഗുഡ്സ് ഇൻക്ലൂഡഡ് പിന്നെ നിങ്ങൾ സ്റ്റോക്കാണ് വാങ്ങിക്കൂട്ടി ടാക്സ് ഒന്നും കൊടുക്കണ്ട ജി എസ് ടി മറ്റേ ഓരോരോ ടാക്സ് കൊടുക്കണ്ടേ അപ്പൊ അത് പൈസയല്ലേ നമ്മൾ ശ്രദ്ധിക്കണ ആവശ്യമുള്ളത് മാത്രം ചെയ്യാൻ ടാക്സ് ജനറേറ്റഡ് ബൈ വാല്യൂ ഓഫ് പാടും ഇൻവെന്ററി കൂടുതൽ ഷോക്ക് ചെയ്യുക ടാക്സ് പറയണ്ടല്ലോ ഇൻവെന്ററിയുടെ കോസ്റ്റ് സാധനങ്ങൾ കെട്ടിക്കിടുന്ന അതിനുള്ള കാശ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ ഇപ്പൊ വാഗന് അല്ലെങ്കിൽ ടാട്ടഡ എന്തെങ്കിലും കൊറേ കൂടെ കൊടുന്ന് സ്റ്റോക്ക് ചെയ്ത് ചേർക്കേ

അത് പിന്നെ ഓപ്പറേഷൻ എത്രത്തോളം സഹായകരമാണെന്നും അതിന്റെ പിന്നെ വേറൊരു കാര്യം ഇൻവെന്ററി ഫിക്സർ കോസ്റ്റ് ഉണ്ട് ക്യാപിറ്റൽ കോസ്റ്റ് അതായത് നമ്മുടെ സ്റ്റോറിൽ എന്തൊക്കെ സ്റ്റോർ ചെയ്യുന്നതിനും വാങ്ങുന്നതിനും ക്യാപിറ്റൽ കോസ്റ്റ് അത് എത്രയാണ് അത് പിന്നെ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റ് ഇൻ ദ വേർ ഹൗസ് ഓർ സ്റ്റോർ ഈ വെയർ ഹൗസ് ആ വേറൊരു കാര്യം ചെലപ്പഴേ ഇത് വേറൊരു സ്ഥലത്ത് കൊണ്ടിട്ട് സ്റ്റോർ ചെയ്യേണ്ടി വരും ചിലത് മറ്റുള്ളവരുടെ ഗോഡൗണിലൊക്കെ അപ്പൊ അതിന്റെ കോസ്റ്റ് നോക്കണം സ്റ്റോർ പിന്നെ ഇതിനു വേണ്ടി ജനങ്ങള് അളവണ്ട് എംപ്ലോയിസ് അപ്പൊ അവരുടെ സാലറി ഒക്കെ ഇല്ല പെർസണൽ കോസ്റ്റ് പറഞ്ഞ എംപ്ലോയൻ്റെ സാലറി അടുത്ത വേരിയബിൾ കോസ്റ്റ് അത് കൂടാതെ ഇത് കൂടാതെ കോസ്റ്റ് ഇൻഷുറൻസ് വേണ്ടേ ആ ഈ സാധനങ്ങൾ ഇൻഷുറൻസ് എന്താ ചെയ്യ സപ്പോ വെള്ളം കയറി ഫ്ലഡില് വെള്ളം കരി അറിയില്ല നിങ്ങക്ക് കേരളത്തിന് രണ്ടു കൊല്ലം മുമ്പേ വെള്ളം കയറിയപ്പോ മുഴുവൻ കാറ് സ്റ്റോക്ക് ചെയ്യുന്ന ഇതെല്ലാം മുഴുവൻ ചളി വെള്ളം വന്നിട്ട് എഞ്ചിനിൽ എല്ലാം വളരെയധികം അപ്പൊ ഹ്യൂജ് നമ്പർ ഓഫ് കാർ മാറ്റിയതൊക്കെ കിടക്കുന്നുണ്ട് ചിലത് ഒളിച്ചു പോയി പക്ഷെ മറ്റേതൊക്കെ പിന്നെ ചില തല്ലിപ്പൊളിച്ച് വിളിക്കേണ്ടി വന്നു കയറാൻ അതിൻ്റെ ഉള്ളു മുഴുവൻ എഞ്ചിൻ എല്ലാം ഈ മണ്ണ് കുത്തി ഒലിച്ച് വന്നേ ചളിയൊക്കെ നിറഞ്ഞൊക്കെ പോയിട്ട് സോ ലോസ് ഡ്യൂ ടു അതായത് നമ്മുടെ പഴക്കം ചെന്നത് ഗോളെ വരല്ലേ ചിലപ്പോലേ അതായത് കേട് വരുന്നത് ചിലത് കേടുവരുന്നത് ചിലപ്പോലാലം കഴിഞ്ഞാൽ സ്റ്റോറേജ് പിന്നെ നിങ്ങൾ ഈ ബോംബെ പോർട്ട് വിശാഖപട്ടണം പോർട്ട് കൊച്ചിൻ പോർട്ട് ഇവിടെ സാധനം സ്റ്റോക്ക് വന്ന് വന്ന ഉടനെ അവര് ആദ്യത്തെ സ്റ്റോർ ചെയ്യും പിന്നെ വേർ ഇതിന് പൈസ വേർഹൌസിന് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യണമെന്ന് വെച്ചാൽ ഗോഡൌണില് പൈസ പിന്നെ ഡെമറൈ ചാർജസ് ഇതൊക്കെ പലതും കൊടുക്കണം അപ്പൊ ഇൻവെൻറ്ററി കൺട്രോൾ ടെക്നിക്ക് എ ബി സി അനലൈസ് എന്താണ് എ ബി സി അനലൈസ് അറിയുക അതായത് നോക്കും നമ്മളെ ചെലപ്പോ നമ്മള് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മുടെ എ ബി സി അനാലൈസ് എന്ന് പറഞ്ഞാൽ ചില ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് വെക്കും ഉദാഹരണം തന്നെ നമ്മുടെ ഒരു കാർ മാറൊരു കാർ എന്തുകൊണ്ട് ഞാൻ പറയുന്നത് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് മാരുതി കുറെ ബ്രാൻഡ് കാർ ഉണ്ടാക്കണ്ട അല്ലേ ചെറിയ കാർ പെട്ടെന്ന് ഹൈ വെക്കുംഷൻ അതേമാതിരി ടെൻ ടു ട്വന്റി ആണ് അത് ഉണ്ടാവും അത് അമ്പത് ശതമാനം വാല്യൂ ആയിരിക്കും അതാണ് എ കാറ്റഗറി എ ബി സി എ ഏറ്റവും കൂടുതൽ കൺസംഷൻ ഉള്ള ഓരോ ഐറ്റം മനസ്സിലായോ അതാണ് അപ്പൊ നമ്മളെ ഡീസല് പെട്രോളൊക്കെ ഉണ്ടല്ലോ ഡീസലും പെട്രോളും എല്ലാം വാങ്ങുന്നില്ല പക്ഷേ എയ്റോപ്ലെയിൻ ഉപയോഗിക്കുന്നത് എല്ലാവരും വാങ്ങും അപ്പൊ ഏതാണ് ആദ്യം വാങ്ങുക ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് അതാണ് ഇത് പറയുന്നത് ഏറ്റവും ആവശ്യമായത് പെട്ടെന്ന് ജനങ്ങൾ കൂടുതൽ വാങ്ങുന്നത് കൺസംഷൻ കൂടുതൽ എ പിന്നെ ബി പറഞ്ഞ മീഡിയം കൺസംഷൻ അതായത് ആദ്യം ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം അതിൻ്റെ വാല്യൂ അതായത് മീഡിയം ആയിട്ടുള്ള കുറച്ച് ഇതായിട്ട് വിൽക്കുന്നില്ല ചിലത് അതാണ് മീഡിയം അതാണ് ബി എ ബി സി ആണ് സി എന്ന് പറഞ്ഞാൽ ലോ ചിലത് വി അതാണ് പിന്നീട് സ്റ്റോക്ക് സെയിൽ എന്നൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുന്നത് ചിലത് വിൽക്കില്ല നമ്മുടെ സാധനങ്ങള് അത് അപ്പോഴാണ് ചില അപ്പത് എയ്റ്റി പെർസെന്റ് സെവന്റി ടു എയ്റ്റി പെർസെന്റ് ചില സാധനം അത് വരും അത് നമ്മുടെ ട്വന്റി പെർസെന്റ് ടോട്ടൽ വാല്യു ആണ് അപ്പൊ എ ബി സി എ ഏറ്റവും കൂടുതൽ ബി മിഡിൽ സി ലോവസ്റ്റ് പിന്നെ എക്കണോമിക് ഓർഡർ യുനോ ക്വാണ്ടിറ്റി ജസ്റ്റ് ഇൻ ടൈം ണമ അറിയാലോ ക്വാണ്ടിറ്റി അതിലൊക്കെ എത്ര ക്വാണ്ടിറ്റി വേണം അതനുസരിച്ച് മാത്രം ആവശ്യമില്ല അത് വാങ്ങരുത് കാരണം പത്ത് കാർ വേണമെന്നുവച്ചാ മുപ്പത് കാർ ഓർഡർ ചെയ്യരുത് കാരണം നമ്മുടെ ഓരോ ഗവൺമെന്റിൽ കാണാറല്ലോ നമുക്ക് പേര് പറയുന്നില്ല ഇപ്പൊ ഇവിടെ തന്നെ കണ്ടു എന്നല്ലോ ഒരാൾക്ക് ബുള്ളറ്റ് പ്രൂഫ് കാർ മുപ്പത്തഞ്ചു ലക്ഷം ഇവിടെ ശമ്പളം കൊടുക്കുന്ന ആവശ്യമില്ലേ മുപ്പത്തഞ്ച് ലക്ഷം ഒരാളുടെ കാറിന് മനസ്സിലായില്ലേ അപ്പൊ ഇനി കോട്ടെ അപ്പൊ നമ്മൾ ഈ ക്വാണ്ടിറ്റി ആവശ്യമുള്ള ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങാൻ പഠു ക്വാണ്ടിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൈസയും കൂടും പൈസ ആവശ്യം നമ്മുടെ മണി ബ്ലോക്ക് ആവില്ലേ പിന്നെ ഗവൺമെന്റിൽ ആണെങ്കിൽ ടാക്സ് കാശ് അല്ലേ മനസ്സിലായില്ലേ അല്ലാണ്ട് ഗവൺമെന്റിൽ പോകാൻ ഓഫീസറുടെ നല്ല കാശ് ഇപ്പൊ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ നല്ല ടാക്സ് ബെയറുടെ കാശ് അപ്പൊ വളരെ സൂക്ഷിച്ച ഓരോരോ പൈസ ക്വാണ്ടിറ്റി ഹാസ് ടു ബി യു നോ പ്രോപ്പർലി പിന്നെ വാട്ട് സപ്ലൈ ജസ്റ്റ് ഇൻ ടൈം സമയത്തിനനുസരിച്ച് നമ്മൾ ഇത് കൊടുക്കണം അതായത് കമ്പനി കീപ്സ് ഓൺലി കമ്പനിസ് ഓൺലിൻട്രി ആസിഡി ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ജസ്റ്റ് ഇൻ ടൈമ് ടൈമിന് കൊടുക്കുക അല്ലെ മെറ്റീരിയൽ റിക്വയർമെന്റ് പ്ലാനിങ് മെത്തേഡ് പറയേണ്ട ആവശ്യമല്ല പ്ലാനിങ് ഇസ് വെരി എസെൻഷ്യൽ ഇന്ന് ഇത്ര മൂന്ന് മാസം കഴിഞ്ഞ ഇത്രേ അല്ലെങ്കിൽ അടുത്ത മാസം ഇത്രേ അത് പ്ലാനിങ് ആവശ്യമുണ്ട് പിന്നെ വൈറ്റൽ എസെൻഷ്യൽ ചിലത് വളരെ വൈറ്റലായിട്ട് പെട്ടെന്ന് വേണ്ടതും വളരെ തീരെ പെട്ടെന്ന് ആ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട് ചിലത് ഡിസൈറബിൾ ആ വേണം പിന്നീട് വേണ്ടി വരും ചിലത് പെട്ടെന്ന് വരും

തേർഡ് പാർട്ടി നമ്മൾ പോറിന്റെ ആണെന്ന് വെച്ചാൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട് പിന്നെ അവിടുന്ന് മെറ്റീരിയൽ വാങ്ങുന്നത് ഡബ്ല്യൂ ട്യൂടെ അതനുസരിച്ചിട്ടിരിക്കും ചില സമയത്ത് ഫോർ ഇന്റർനാഷണൽ ഇഷ്യൂസ് ഉണ്ട് ചില ഇതുണ്ട് ഗൈഡ് ലൈൻസ് ഇന്റിഗ്രേറ്റിംഗ് കണ്ടിന്യൂസ്ലി വിത്ത് അതായത് ഇന്റിഗ്രേറ്റിംഗ് സപ്ലയർ ആയിട്ട് നല്ല റിലേഷൻ എന്നേ പറയുന്നുള്ളൂ അപ്പൊ ഇതിന്റെ അവസാനം കൺക്ലൂഷൻ ഇൻവെന്ററി മാനേജ്മെന്റ് ഈസ് എ ക്രൂഷ്യൽ കൺസേൺ ഓഫ് ഓർഗനൈസേഷൻ ദ ഹെൽപ് ഇൻ പ്ലാനിങ് ദർ ബിസിനസ് ഫ്യൂച്ചർ എക്സസ് ഇൻവെന്ററി പാടില്ല ഇൻവെൻട്രി കൺട്രോൾ ചെയ്യണം റിക്കാർഡ് വേണം ആക്യുറസി വേണം ഇലക്ട്രോണിക് സൊല്യൂഷൻ ഇംപ്ലിമെന്റേഷൻ ടെക്നോളജി അതായത് സ്റ്റോക്ക് ഒക്കെ സോഫ്റ്റ്വെയർ ഉണ്ട് എത്രയുണ്ട് എത്ര കൊടുത്തു എത്ര വന്നു എന്നൊക്കെ ഇല്ലേ അത് ബാലൻസ് എത്ര ഇത് അൺ ഇമൂവബിൾ പ്രോ ഏതൊക്കെയാണെന്ന് പോകുന്നില്ലേ മെറ്റീരിയൽ പുറത്തൊക്കെ അതൊക്കെ നോക്കണം അതൊക്കെ സോഫ്റ്റ്വെയർ ഇതുണ്ട് ഇപ്പോ

അതേമാതിരി അതിന്റെ ഇൻഫർമേഷൻ കാരണം മാനേജ്മെന്റിന് എത്രയുണ്ട് എത്ര സ്റ്റോക്ക് എത്ര വേണം ഈ മാസം ബാലൻസ് എത്ര വേണം എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട് അതൊക്കെ സോഫ്റ്റ്വെയർ ഉണ്ട് ഹാ ക്രിയേറ്റഡ് എ ന്യൂ പോസിബിലിറ്റി ഫോർ മോർ സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് ലിവിഷൻ കൺട്രോൾ കൺട്രോൾ പെട്ടെന്ന് നമുക്ക് ഒരു ക്ലിക്ക് ചെയ്താൽ നമുക്ക് എത്ര ബാലൻസ് ഓ സപ്ലൈ ചെയിൻ മോസ്റ്റ് ഓർഗാനിക് മെറ്റീരിയൽ ഫ്ലോ സബ്സ്റ്റേഷൻ ഇപ്പൊ വളരെയധികം ഓട്ടോമാറ്റിക് മെഷീൻസ് ഇതൊക്കെയാണ് അപ്പൊ നമ്മുടെ കോസ്റ്റ് വളരെ 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 കമ്മി ആയിട്ട് ഇപ്പൊ നമ്മൾ ടെക്സ്റ്റൈൽസ് നോക്കും പണ്ടൊക്കെ നമ്മൾ കൈകൊണ്ട് കൊണ്ട് തുന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക് മെഷീൻസ് അല്ലേ കംപ്ലീറ്റ് സോ ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്സ് ഇമ്പോർട്ടന്റ് കോമ്പോണൻസ് ഇൻവെന്ററി കൺട്രോള് ഏറ്റവും കൂടുതൽ നല്ല കൺട്രോൾ ചെയ്യണം യൂണിറ്റ് സിക്സ് അഞ്ച് കഴിഞ്ഞു ആറ് മെറ്റീരിയൽ ഹാൻഡിലിങ് ഇനി ഹാൻഡിലിംഗിനെ പറ്റിയിട്ടാണ് ഈ സാധനം അയക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒക്കെ ഇല്ലേ എങ്ങനെ ഹാൻഡിൽ ചെയ്യണേ എന്ന് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാ പണ്ട് ഏതോ ഈ സൾഫ്യൂരിക്യാണ്ട് എന്തോ ഒരു ഇതിട്ട് ഒരു ചെറിയ ബോട്ടൽ ഞങ്ങളുടെ ഓഫീസ് പ്ലാന്റ് ആ എന്തോ ഉണ്ടായിരുന്നു എനിക്കറിയില്ല അത് ഇവിടെ ഇങ്ങനെ ബോട്ടൽ ഇവിടെ കൈ വെച്ചിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ പോയി കൊറേ കഴിഞ്ഞ് നമുക്ക് പോക്കറ്റും ഇല്ല ഇവിടെ മുഴുവൻ കരിഞ്ഞു പോയിരുന്നു മനസ്സിലായില്ലേ അപ്പൊ ഇതിന്റെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ അപകടം നിശ്ചയമായി വരും പിന്നെ ഇപ്പൊ ഞാനൊരു കാര്യം വേണം പറയട്ടെ അതായത് ചില സമയത്ത് ഈ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് Chip, Emmanuel, नहीं नहीं गौण गौण गौण, ി ഈ ചിപ്സൊക്കെ മാനുഫാക്ചര് സമയത്ത് നമ്മുടെ സ്വർണം മറ്റേ അവർക്ക് ലോക്കറുണ്ട് അവരുടെ വാച്ച് ഇത് സ്വർണം തിന്നും അവർ ലോക്കർ ഓരോരുത്തർക്ക് ലോക്കറുണ്ട് അതിൽ വെച്ചു കൊണ്ട് ഉള്ളിലേക്ക് പോകുമ്പോ പിന്നെ എയർ ഷവർ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളതിലുള്ള ഡസ്റ്റ് എല്ലാം പോയതിന് ശേഷം യൂണിഫോം ഇട്ട് അവരുടെ ചെരുപ്പിട്ടിട്ട് ഉള്ളിൽ പ്രവേശിക്കാൻ പാടൂ മനസ്സിലായോ അപ്പൊ ഹാൻഡ് ലൈഗിങ് എന്റെ വലിയ ഇതുണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെയാണ് കേട്ടോ മെറ്റീരിയൽ എല്ലാ സാധനങ്ങളും വരെയും ഗ്ലാസും നമ്മൾ പാക്കേജ് അയക്കുന്ന സമയത്ത് നമ്മൾ പ്രിക്കോഷൻ എടുക്കണ്ടേ പിന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഹാൻഡിലിംഗ് വരുന്നുണ്ട് എക്യൂപ്മെന്റ് പാക്കേജിംഗ് പെർപെക്റ്റീവ് ഇൻട്രോക്ഷൻ ലോജിസ്റ്റിക് മാനേജ്മെന്റ് എയിംസ് മാർക്കറ്റിംഗ് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് മേ സോറി മേക്കിംഗ് കസ്റ്റമർ നമ്മൾ കൊടുക്കുന്ന സാധനം കസ്റ്റമർ അത് ഹാപ്പി ആയിട്ട് സ്വീകരിക്കും ആമസോണിന്റെ ഓൺലൈനിൽ വരുമ്പോൾ അവരുടെ നോക്കുക പാക്ക് നോക്കുക എങ്ങനെയാണെന്ന് കസ്റ്റമറെ കാണുമ്പോൾ തന്നെ നല്ല ആക്കാ ബ്യൂട്ടിഫുൾ ആയിട്ട് വെൽ പാക്ഡ് അല്ലേ ക്വാളിറ്റി സർവീസ് ഇല്ല എന്നുണ്ടെങ്കിൽ തോന്നിയ മാതിരി നമ്മളൊക്കെ എന്താ പറയണ്ടേ അയച്ചിട്ടുണ്ടായി എന്നുണ്ടെങ്കിൽ പകുതി പുറത്തെ പകുതി അല്ല ഇപ്പൊ ചിലപ്പോൾ ഓയിലൊക്കെ ഇടിക്കുക പകുതി ലീക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അപ്പൊ അങ്ങനെ പിന്നെ കസ്റ്റമർ വാങ്ങില്ല വരുകയെന്ന് നല്ല പാക്ക എന്നുണ്ടെങ്കിൽ അതല്ലല്ലോ അഡൽട്ടറേഷൻ എണ്ണ നീയും ഉള്ളിൽ വേറെ എന്തെങ്കിലും മറ്റേ ഇഞ്ചക്റ്റീവ് വേറെ എന്തെങ്കിലും വെച്ചാൽ നമുക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ അതായത് നമ്മൾക്ക് കിട്ടുന്ന വെളിച്ചെണ്ണയാണ് പക്ഷെ അത് അതിൽ വേറെ എന്തെങ്കിലും അഡൽട്ടറേറ്റ് ഇട്ടുല്ലോ അപ്പൊ ക്വാളിറ്റി ഹാസ് ടു ബി

സാധനങ്ങളെ അവിടെ നിന്ന് ഇടയ്ക്ക് വരുന്നതും ഇവിടുന്ന് അവിടേക്ക് പോകുന്നു സ്റ്റോക്ക് ഇടയ്ക്ക് വരണം കമ്പനിയിലേക്ക് വരണം കമ്പനിന്ന് പിന്നെ മറ്റേ നമ്മള് പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ഫ്ലോർ കൊടുക്കും അങ്ങനെയൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ട് അവർ പിന്നെ മാർക്കറ്റിംഗ് ഇതിലേക്ക് കൊടുക്കുന്നു അങ്ങനെയൊക്കെയുണ്ടല്ലോ വിത്ത് ഇൻ ദ സ്റ്റോറേജ് സ്പേസ് ആൻഡ് ഗുഡ്സ് മൂവ്മെന്റ് ഓഫ് ഓഫ് ദ റൈറ്റ് റൈറ്റ് മെറ്റീരിയൽ അത് പറഞ്ഞല്ലോ റൈറ്റ് ടൈം റൈറ്റ് കണ്ടീഷൻ നല്ല കണ്ടീഷനാണ് ആ ഈ സാധനങ്ങളെ നമ്മള് ഈ ഡെലി ട്രാൻസ്പോർട്ടേഷൻ ടൈമിലൊക്കെ പ്രോപ്പർ ടൈമിലായിരിക്കണം റൈറ്റ് കണ്ടീഷനിലായിരിക്കും റൈറ്റ് കണ്ടീഷൻ പറഞ്ഞ ആവശ്യത്തിനുള്ളത് ഇതൊക്കെയാണ് ഉപയോഗിക്കുക ട്രക്കും സാധനങ്ങളും ലിഫ്റ്റ് ഇതൊക്കെ ഉണ്ടല്ലോ ഫോർക്ക് ലിഫ്റ്റ് ഇതൊക്കെ ഉപയോഗിക്കണം അല്ലാണ്ട് വെയിറ്റ് എങ്ങനെ മനുഷ്യന് സാധിക്കും ഇതൊക്കെ ബോന്തിക്കാൻ ചില സമയത്ത് ഈ ഫയർ പ്രൂഫ് ക്യാബിനറ്റ് ഇതൊക്കെ ക്യാഷ് ടെസ്റ്റ് ഇതൊക്കെ നമുക്ക് മനുഷ്യന് ബോധിക്കാൻ പറ്റും അപ്പൊ ഇറ്റ് ഇൻക്ലൂഡ് ദ മൂവ്മെന്റ് സ്റ്റോറേജ് കൺട്രോൾ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് മെറ്റീരിയൽ മെറ്റീരിയൽ പ്രൊഡക്റ്റിന് അത് ഡാമേജ് പാടില്ല ഓക്കെ ആൻഡ് പാക്കേജ് ഗുഡ്സ് അതൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ മാനുഫാക്ചറിങ് അടുത്ത സിഗ്നിഫിക്കൻസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡിലിങ് എന്തിനാണ് നല്ല നല്ല വിധത്തിൽ മെറ്റീരിയൽ ഹാൻഡിലിംഗ് പറഞ്ഞത് ഇംപ്രൂവിങ് ഓപ്പറേഷൻ എഫിഷ്യൻസി കാരണം ഡിഫക്റ്റ് മെറ്റീരിയൽ പാടില്ല എൻഷോറിങ് ബെറ്റർ കൺട്രോള് ഫ്ലോ ഓഫ് ബെറ്റർ മെറ്റീരിയൽസ് പ്രൊവൈഡിങ് ബെറ്റർ റെസ്പോൺസ് ടു കസ്റ്റമേഴ്സ് കസ്റ്റമർ നമ്മൾ ഉണ്ടാക്കിയ സാധനം നമ്മൾ കസ്റ്റമർക്ക് അയക്കുമ്പോൾ അപ്പൊ നിങ്ങൾ ഞാൻ പറയാം ആമസോൺ പാക്കറ്റ് ഉണ്ട് പാക്ക് അതേമാതിരി നല്ല പാക്കായിരിക്കണം ഓരോ സാധനങ്ങൾ അത് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലാണ്ട് തോന്നിയ നമ്മുടെ കൊറിയർ വരുന്നുണ്ട് ചിലടത്ത് അത് പ്ലാസ്റ്റിക് കവറ അതിൻ്റെ ഇടയിൽ ഇത് മഴ പെയ്താ ഒരു കുഴപ്പം വരാതെ അതിന്റെ ഉളുത്ത് പറ്റി അങ്ങനെയൊക്കെയുള്ള പാക്കും ചിലത് ഓടുന്ന ഒരു കവറിലോട്ടായിരിക്കും അപ്പൊ ഈ പാക്കിങ്ങില് നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആവണം കസ്റ്റമർ അല്ലെങ്കിൽ ചിലപ്പോ നമ്മളെ വേറെ കൊറിയറിനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സപ്ലൈ നോക്കും പ്രൊമോട്ടിങ് സേഫ് സേഫ്റ്റി മെറ്റീരിയൽ ഹാൻഡിലിങ് സേഫ്റ്റി എൻഷുർ ചെയ്യണം വെയിറ്റ് ആരത് കൊണ്ടുപോകണ സാധനം അവരെ വല്ല ട്രെയിൻഡാണോ അവർക്ക് ഇതേമാതിരി സാധനങ്ങൾ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അറിയാൻ എന്ത ചെലപ്പോ നമ്മൾ പെട്രോൾ കൊണ്ടുപോയി ക്യാൻ എന്തെങ്കിലും വിചാരിക്കുക അതിൻ്റെ സീലട്ടും മരിച്ചിരുന്ന എന്താ സ്ഥിതി അപ്പൊ ഇതൊക്കെ വെൽ ട്രെയിൻഡ് ആളുകൾ സ്കിൽഡ് ആളുകളെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പാടും പല കാര്യങ്ങളും സോ മെറ്റീരിയൽ ഹാൻഡിലിങ് സ്വീകരിപ്പിക്കാൻ ഇത് ഇൻവോൾ പൈസ ചിലപ്പോൾ ഡാമേജ് ആയി പൈസ പൊട്ടിയ കീപ്പട്ട് പോണു പൈസ പൈസ പോയില്ല നമ്മടെ

പിന്നെ പറഞ്ഞ ക്വാണ്ടിറ്റി മാത്രം അയയ്ക്കുക അല്ലെങ്കിൽ ബാലൻസ് ക്വാണ്ടിറ്റി തിരിച്ചു വരും പിന്നെ നമ്മളെ അയക്കണ സമയത്ത് സ്പേസ് പ്രോപ്പർ ആയിരിക്കണം അല്ലെങ്കിൽ എന്ത് പറ്റും അറിയാം ഒന്നിക്കോളൂ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം വേണ്ട സ്പേസ് അതിൽ വേണ്ട കുത്തി നടക്കാൻ പറ്റില്ലല്ലോ ട്രക്കിലെ അതിന് കയറി ചെയ്യുന്ന കപ്പാസിറ്റി അല്ലേ പറ്റൂ ഇത്ര ടണ് അല്ലേ പറ്റുമോ അതിൽ കൊണ്ട് എയറൺ റോഡ് അതേമാതിരി സ്റ്റീലൊക്കെ അതിനെന്ത്ണ്ട് എത്ര കാര്യ ചെയ്യാൻ പറ്റാ അതിനെ കുത്തി നടത്തേണ്ട സമയത്ത് അവിടെ കിടക്കും ടയർ പഞ്ചറായിട്ട് അവിടെ കിടക്കും അല്ലേ പറ്റാവുന്നല്ലോ സ്പേസ് ഈ സ്പേസ് ഈ ആവശ്യമില്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ട്രാൻസ്പോർട്ട് ചെയ്താ ചില സമയത്ത് ആ സ്പേസിൽ അവർ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്തിട്ട് നമ്മുടെ സാധനത്തിന് കേടുവരും നമുക്ക് എത്ര മെറ്റീരിയൽ ഉണ്ട് അതനുസരിച്ചുള്ള കാര്യ ഇതേപാടു നമുക്ക് ചെറിയ ക്യാരിയറ് മതിയോ ട്രക്ക് പോണോ അതനുസരിച്ച് ഞാൻ ഉദാഹരണം പറഞ്ഞു ഞാൻ ട്രാൻസ്ഫേർഡ് ഫ്രം ചന്ദിഗഡ് ടു ഹൈദരാബാദ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ അവിടെ ട്രക്ക് ട്രക്ക് വലിയ ട്രക്കണ്ടായിരുന്നു പക്ഷേ അതിന്റെ ഫുൾ ട്രക്കിൽ എന്റെ സാധനം ഉണ്ടായിരുന്നില്ല അപ്പൊ കാർ ലോഡ് ചെയ്തു അത് ചെയ്ത് ചെയ്തു എന്ത് മെറ്റീരിയോ ഒരു എഴുപത് ശതമാനമാണ് ഓക്യുപ്പൈ ചെയ്തുള്ള ട്രക്ക് മെറ്റീ എന്റെ മെറ്റീരിയൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ ബാലൻസ് തട്ടി വല്യ ലോങ് ആയിട്ടുള്ള ട്രക്കുണ്ടായിരുന്നു അപ്പൊ ഫ്രിഡ്ജ് ഇതെല്ലാം കഴിഞ്ഞപ്പോഴും നോക്കുമ്പോൾ ഒരു മുപ്പത് ശതമാനം ബാലൻസ് ഇത് കമ്മിയാണ് എന്താ വെൻ ദ ട്രക്ക് റീച്ച് ഹൈദരാബാദ് നമ്മുടെ എന്റെ കാർ പപ്പട മതിയായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ ഒരു സ്പേസ് കണ്ടപ്പോ വഴിയില് മറ്റുള്ളവരുടെ സാധനം കൂടി ആയിട്ട് കൊണ്ട് വെച്ചു ഹെവി വെയിറ്റ് ആയിട്ടുള്ള കാറിൻ്റെ മീത് അപ്പൊ അവിടെ ചെന്നപ്പോ ഞാന് ഡെലിവറി എടുക്കാൻ പോണ സമയത്ത് ചിരിക്കുന്നത് നമ്മുടെ കാറ് അപ്പൊ ഈ സ്പേസിനനുസരിച്ച് നമ്മൾ വാഹനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ബാലൻസ് സ്പേസ് വേറെ മിസ് യൂസ് ചെയ്യും സ്പേസ് ഓരോരുത്തിനും ക്വാണ്ടിറ്റി ചെയ്തതിനൊക്കെ വളരെയധികം നോക്കാം നമ്മുടെ കന്നുകാലികള് ഒരു ട്രക്കിൽ കിട്ട ആന നിങ്ങൾക്ക് ഒരു ട്രക്കിൽ രണ്ടാനേ കയറ്റാൻ പറ്റുമോ അതിന് സ്പേസ് കൊണ്ടേ മനസ്സായോ കന്നുകാലികള് സപ്പോ ഒരു വലിയൊരു ട്രക്കല്ലേ അഞ്ചോ പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ അതിനെ കൊണ്ടിട്ട് എഴുപത്തഞ്ചോ അമ്പത്തഞ്ചോ കന്നുകാലികളായിട്ട് സ്ഥിതി എന്തായിരിക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ശ്വാസം അങ്ങനെ അങ്ങനെയല്ല അങ്ങനെ പാടില്ല അപ്പൊ സ്പേസ് വേണം മെറ്റീരിയൽ ഹാൻഡിലിങ് സിസ്റ്റംസ് ആൾ ഹാൻഡിൽ എക്യുപ്മെന്റ് സിംഗിൾ യൂണിഫൈഡ് സിസ്റ്റം ആയിരിക്കണം പ്ലാനിങ് വേണം യൂണിറ്റൈസേഷൻ വേണം കേട്ടോ പ്ലാനിങ് വേണം യൂണിറ്റൈസേഷൻ വേണം എന്താ യൂണിറ്റൈസേഷൻ അതായത് പറയാ നമ്മളെ മെറ്റീരിയൽ ഹാൻഡിങ്ങിലെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞു ടൈം പറഞ്ഞു ക്വാണ്ടിറ്റി പറഞ്ഞു ഓക്കെ പ്ലാനിങ് യെസ് യൂണിറ്റൈസേഷൻ പറഞ്ഞ നോക്കൂ അസംബ്ലിങ് ഓഫ് ഗുഡ്സ് ആസ് വൺ ഗുഡ്സ്റ്റ് ലോഡ് എല്ലാം കൂടി ഒരു ോഡില് കൊള്ളാവുന്ന അതുണ്ടല്ലോ അത് അതാണ് യൂണിറ്റൈസേഷൻ എല്ലാം കൂടി ഓഫ് ഗുഡ്സ് എല്ലാം കൂടി ഒരു ഗുഡ്സിലെ ഒരു ഒരു ഇതില് ഒതുങ്ങുന്ന അത് അതാണ് ഇത് ഓക്കെ യൂണിറ്റൈസേഷൻ നെക്സ്റ്റ് സിസ്റ്റം സിസ്റ്റം സിംപ്ലിഫിക്കേഷൻ ഇനി അടുത്ത് വരുന്നോമിക്സ് എന്ന് വെച്ചാൽ റെക്കഗ്നൈസിങ് നമുക്കൊക്കെ മനുഷ്യന് ലിമിറ്റ് ഉണ്ടല്ലേ നമുക്ക് ഒന്തിക്കാനും ഇതൊക്കെ നമ്മുടെ ലിമിറ്റും മിഷിന്റെ ഇതും കൂടി അതുകൊണ്ട് നമ്മളൊക്കെ ക്യാരി ചെയ്യാവുന്നതും അതായത് ചിലപ്പം നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റാത്ത മിഷിൻ ചെയ്യില്ലേ അതിന്റെ ആ ഡിഫറൻസിനെ പറ്റിയാണ് എറുകോമി എന്ന് പറയുന്നത് അതായത് പിന്നെ റെക്കഗ്നൈസിങ് ഹ്യൂമൺ ലിമിറ്റേഷൻ ഇൻ ഹ്യൂമൺ മെക്കാനിക്കൽ സിസ്റ്റം സ്റ്റാൻഡർഡൈസേഷൻ സ്പേസ് ലിമിറ്റും പറഞ്ഞു ഓട്ടോമേഷൻ പറഞ്ഞു എൻവയറമെന്റ് ആ എൻവയറമെന്റ് എവിടെ ആവശ്യ അതാണ് ഞാൻ പറയേണ്ടത് എൻവയോൺമെന്റ് നമ്മൾ ഇവിടെ നിന്നു ഫിഷ് ആയിക്കോ ശരിക്കുക ആസ്ട്രേലിയക്കോ ദുബായിലേക്കോ വേറെ ഈ ഫിഷിന് ഇതിന്റെ എൻവയറോമെന്റ് പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ അതിന് ഐസ് ഇതൊക്കെ വേണ്ടേ ഇത്ര ദിവസം അതിൻ്റെത് ഒക്കെ വേണ്ടേ നല്ല ക്വാളിറ്റി അപ്പൊ അതിനുള്ള അനുസരിച്ചുള്ള എൻവയോൺമെന്റ് സേഫ്റ്റി പ്രിൻസിപ്പിൾസ് അതായത് ഇന്റർനാഷണൽ നമ്മൾ പുറത്തൊക്കെയാണെന്ന് വെച്ചാൽ അതിന്റെ ഗൈഡ് ലൈൻസ് അതനുസരിച്ച് സേഫ്റ്റി എൻഷൂർ ചെയ്യണം ആ ഓരോരോ കാര്യങ്ങൾ നമ്മൾ അയക്കണ സമയത്ത് പാക്ക് ചെയ്യണ സമയത്ത് സേഫ്റ്റി എൻഷുർ ചെയ്യണം അതായത് ഈ നമ്മുടെ സേഫ്റ്റി പ്രിൻസിപ്പൾ നോക്കൂ യുനോ പ്രൊവൈഡിങ് സേഫ് മെത്തേഡ്സ് ഓഫ് ഹാൻഡ്ലിങ് എക്യൂപ്മെന്റ് ആൻഡ് ഫോളോയിങ് സേഫ്റ്റി കോഡ് സേഫ്റ്റിയുടെ കോഡ് ഉണ്ട് അത് ഫോളോ ചെയ്യണം പിന്നെ മെറ്റീരിയൽ ഹാൻഡിലിംഗ് എക്യൂപ്മെന്റ് ദീസ് കാൻ ബി ഗ്രൂപ്പ് ഇൻ ടു ഫോർ കാറ്റഗറി സ്റ്റോറേജ് എൻജിനീയേഡ് സിസ്റ്റംസ് ഇൻഡസ്ട്രിയൽ ട്രക്സ് ആൻഡ് ബൾക്ക് മെറ്റീരിയൽ ഓക്കെ അതായത് നമ്മുടെ സ്റ്റോറേജ് ഒന്ന് ഓക്കെ സ്റ്റോറേജ് എക്യൂപ്മെന്റ് ദീസ് ആർ യൂഷ്വലി നോൺ ഓട്ടോമാറ്റിക് യെസ് നോൺ ഓട്ടോമാറ്റിഡ് യൂസ് ടു ഹോൾഡ് ഓഫ് ഹാൻഡിൽ റിസേർവ് മെറ്റീരിയൽ ബഫർ അതായത് റാക്ക് അതേമാതിരി മറ്റേ ഷെൽഫ് അതേമാതിരി സ്റ്റാക്കിംഗ് ഫ്രെയിം പിന്നെ മെസാനി ഇതേമാതിരിയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ സ്റ്റോറേജ് എക്യുപ്മെന്റിന് ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ പിന്നെ യെസ് എഞ്ചിനീയർഡ് സിസ്റ്റം പറഞ്ഞ കൺവെയർ ബെൽറ്റ് പിന്നെ ഓട്ടോമാറ്റിക് ഗൈഡിങ് വെഹിക്കിള് എ ജി വി ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ സിസ്റ്റം ഓട്ടോമാറ്റിക് അതാ അതാണിത് മനസ്സായി അപ്പൊ ഇത് പിന്നെ യെസ് ഓക്കെ എഞ്ചിനീയറിംഗ് സിസ്റ്റം കൺവെയർ ബെൽറ്റ് ഒക്കെ ഇല്ലേ അതൊക്കെയാണ് പിന്നെ അടുത്തത് ബൾക്ക് ഹാൻഡിലിങ് എക്യൂപ്മെന്റ് ഭയങ്കര ബൾക്കായിട്ട് മെറ്റീരിയല ബൾക്ക് വലിയ സ്റ്റീല് റോഡ് മറ്റേതൊക്കെ നമ്മൾ അതുമാതിരി മാർബിള് വലിയ വലിയ കല്ല് റോക്ക് ഇതൊക്കെ മാരിയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നില്ല അതിന് ഏത് വിധത്തിലാണ് ചെയ്യേണ്ടതെന്ന് പിന്നെ കൺവെയർ ഉണ്ട് സ്റ്റേക്കർ ഉണ്ട് റീക്ലൈനർ ഉണ്ട് പിന്നെ എലവേറ്റ് എലിവേറ്റർ ഉണ്ട് ഹോപ്പേഴ്സ് ഉണ്ട് പിന്നെ അങ്ങനെ നിലവിറ മുറി

ഓക്കെ നോ ഫിലോസിന്റെ പിന്നെ ആർ ജനറലി ലാർജ് സ്റ്റോറേജ് സ്ട്രക്ചർ ഫോർ ബൾക്ക് മെറ്റീരിയൽ വിത്തൌട്ട് എനി എക്യൂപ്മെന്റ് ടു കൺവേ ദ മെറ്റീരിയൽ ടു ദ ടോപ്പൽ ഗ്രേഡ് എലിവേറ്റീവ് ഓക്കെ നോ പാക്കേജിംഗ് പെർസ്പെക്ടീവ് പാക്കേജിംഗ് എയിംസ് ആ എന്തിനാണ് പ്രായം അതായത് അതിൽ പ്രൊഡക്റ്റ് ഐഡന്റിഫിക്കേഷൻ വേണം ഒരു പാക്കറ്റില് എന്താണ് പ്രൊഡക്റ്റ് എന്ത് സാധനം അതിന്റെ പ്രൊട്ടക്ഷൻ വേണം പ്രൊമോഷൻ വേണം അതിന്റെ ഇത് അതേമാതിരി അതിങ്ങനെ കാണുമ്പോ ആളുകൾക്ക് ഇതുണ്ടല്ലോ ഓരോ ഇത് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ നോക്കൂ ഒരു സാധനം എന്താണത് ഗ്ലാസ് ആണെന്നു വെച്ചാൽ അതിന്റെ ഏറോ മാർക്ക് ഉണ്ടാവും എവിടുന്നാണോ തുറക്കണ്ടതെന്ന് അതെന്താണിതിന്റെ ഉള്ളിൽ ടി വി ആണോ വേറെന്തെങ്കിലും ആണോ അതെ എക്സ്പ്ലോസീവ് ഐറ്റംസ് ആണോ അതിൽ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ വേണം പ്രൊഡക്ട് കമ്മ്യൂണിക്കേഷൻ വേണോ അതിൽ അത് വായിച്ച മനസ്സിലാക്കും എന്താണ് പാക്കേജിലെന്ന് പാക്കേജിംഗ് ഈ ജൂസ് അണ്ടർ ടു മൂവ് മെറ്റീരിയൽ ത്രൂട്ട് ദ വേരിയസ്റ്റേജസ് ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് പ്രോസസ് പിന്നെ അസംബ്ലി ഓട്ടോമേഷൻ ട്രാൻസ്പോർട്ടേഷൻ വെയർ ഹൗസിംഗ് ഗോഡൌൺ ഹോൾഡിംഗ് ഓർഡർ ചില സമയത്ത് ഓർഡർ ഉണ്ട് ചില സമയത്ത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് സപ്ലൈ ചെയ്താൽ മതി അപ്പൊ ഹോൾഡ് ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ മെറ്റീരിയൽസ് ഒക്കെ വരാൻ ചിലപ്പോൾ താമസം പിന്നെ പാക്കേജിങ്ങിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് കണ്ടെയ്ൻമെന്റ് പ്രൊട്ടക്ഷൻ പിന്നെ അപ്പോർഷൻ അതായത് നമ്മളൊരു ഇതിൽ നമ്മുടെ കണ്ടെയ്നറില് ഇത്ര ഇതിൽ ഇത് അത് കഴിഞ്ഞിട്ട് ഇത്ര അത് സെപ്പറേറ്റ് ആയിട്ടുള്ള അപ്പോർഷൻ ചെയ്ത് ഇതിലിത് അതിലിത് അങ്ങനെ ചിലപ്പോ രണ്ടോ മൂന്നോ ഇതിണ്ടാവും അറ പിന്നെ യൂണിറ്റൈസേഷൻ ഇങ്ങനെ ആൾറെഡി ഞാൻ പറഞ്ഞു പിന്നെ കൺവീനിയൻസ് കൺവീനിയൻസ് ആളുകളുടെ സൗകര്യം അനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ മാർക്കറ്റിംഗ് സസ്റ്റൈനബിലിറ്റി അതായത് ഏറ്റവും പ്രയോജനം സാധനങ്ങൾ സോ ഇൻ ജനറൽ പാക്കേജിംഗ് ഗുഡ് ഈഫ് ഇറ്റ് ദോളോയിങ് റിക്വയർമെന്റ് കൺവേയിങ് യെസ് പിന്നെ ഓക്കെ കൺവേയിങ് അട്രാക്റ്റീവ് എക്കണോമിക്കൽ വളരെ നല്ല വിധത്തിൽ പാക്ക് ചെയ്യണം അത് അട്രാക്ഷൻ വേണം എക്കണോമിക്കൽ ആണ് പൈസ കൂടുതലാവരുത് പ്രൊട്ടക്ഷൻ വേണം അതിന്റെ ഉള്ളിലത്തെ സാധനം പ്രൊട്ടക്ട് ചെയ്യണം പാക്കർ കമ്മ്യൂണിക്കേറ്റീവ് ദെൻ ആ കമ്മ്യൂണിക്കറ്റീവ് പറഞ്ഞാൽ അതിന്റെ മുകളിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവോ ഇതെന്താ എന്താ ഇതിനുള്ള ടൈപ്പ് ഓഫ് പാക്കിങ് എങ്ങനെയൊക്കെയാ പാക്ക് ചെയ്യുക കണ്ടെയ്നർ ഉണ്ട് പാലറ്റ്സ് ഉണ്ട് ഡണ്ണേജ് ഉണ്ട് അത് പറയാൻ എന്താണെന്ന് നോ കണ്ടർ പറഞ്ഞ പാത്രങ്ങള് അതേമാതിരി ചില കാര്യങ്ങൾ ഉണ്ടല്ലോ ഹോൾഡ് പ്രൊട്ടക്ട് ആൻഡ് ഓർഗനൈസ് പ്രൊഡക്ട്സ് കണ്ടെയ്നർ പിന്നെ നിങ്ങൾക്ക് അറിയാലോ

സെവറൽ ഐറ്റം ടുഗദർ ടു ഫോം എ കംപ്ലീറ്റ് ലോഡ് ഒരു ലോഡിന് വേണ്ടി ഉപയോഗിക്കുന്നത് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് പിന്നെ ഓഫ് പാക്കേജ് പ്ലാസ്റ്റിക് പാക്കേജിങ്ണ്ട് പേപ്പർ ബേസ്ഡ് പാക്കേജിങ് ഉണ്ട് പേപ്പർ ബോർഡ് ഉണ്ട് കമ്പയിൻഡ് പ്ലാസ്റ്റിക്കുണ്ട് ഓരോരോ പാക്കറ്റ് പ്ലാസ്റ്റിക് ബോക്സ്റ്റർഡി ബോക്സ് ഫോലഡ് എണ്ണ ഇതല്ലേ നമ്മുടെ ഓരോ സാധനങ്ങളിൽ ചോക്ലേറ്റ് മറ്റേതൊക്കെ ഇല്ല അതേ മേലുള്ള ചില ഇതൊക്കെ ഉണ്ടല്ലേ അതർ മെറ്റീരിയൽ ഡിസ്പോസബിൾ പിന്നെ ഇത് കഴിഞ്ഞ് ഉടനെ നമ്മുടെ ഉണ്ടല്ലോ ചില മെറ്റീരിയൽസ് നമ്മള് കഴിഞ്ഞു ചെറിയില്ലേ നമ്മള് അല്ലേ നമ്മൾ കുടിക്കുന്ന മിനറൽ വാട്ടർ ആ വാട്ടർ കഴിഞ്ഞ് നമ്മൾ ചെറിയുന്ന് പക്ഷെ അത് കംപ്ലീറ്റ്ലി പാക്കഡ് അല്ലേ പ്രോപ്പർ ആയിട്ട് അല്ലേ ഓക്കെ പിന്നെ യെസ് അപ്പൊ ഇവിടെ പറയുന്നത് ഒരു കാര്യം കൂടി ഉണ്ട് എവിടെ ബോക്സ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പാക്ക് ബോക്സസ് വളരെ ശുദ്ധിക്കേണ്ട പ്ലാസ്റ്റിക് വളരെ വരെ നമ്മൾ ഗൗരവപരമായിട്ടുള്ളതാണ് ചില ഇഷ്യൂസ് ഉണ്ട് ആ അത് നമ്മള് മിസ്യൂസ് ചെയ്തത് ബോക്സസ് ഒക്കെ എന്താ കാരണം എന്ന് വെച്ചാൽ എവിടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ ഈ പ്ലാസ്റ്റിക് നോക്കൂ എൺപത് ശതമാനം ഓഫ് ദ ടോട്ടൽ സോളിഡ് വേസ്റ്റ് ജനറേറ്റഡ് ഇൻ ഇന്ത്യ അല്ല സോറി എട്ട് ശതമാനം നമ്മുടെ ടോട്ടൽ സോളിഡ് വേസ്റ്റ് എട്ട് ശതമാനം പ്ലാസ്റ്റിക് ആണ് അപ്പൊ ഇത് ശ്രദ്ധിക്കണം പിന്നെ അതർ മെറ്റീരിയൽ ഡിസ്പോസൽ ഓഫ് പാക്കേജിംഗ് വേസ്റ്റ് ഓക്കെ ഡിസ്പോസ് ചെയ്യണം വളരെ ശ്രദ്ധിക്കണം കാൻ ബി ടാക്കിൾഡ് ത്രൂ ദ ഫോളോയിങ് വി പ്രിവെൻഷൻ മിനിമൈസേഷൻ ആദ്യം നമ്മൾ ഇല്ല ഈ എക്സസ് വരാതിരിക്കാൻ വേണ്ടി നോക്കുക പിന്നെ കമ്മിയാക്കാൻ വേണ്ടി നോക്കുക സാധനങ്ങൾ അതായത് നമ്മൾ എങ്ങനെ ഇത് കമ്മിയാക്കാൻ നോക്കുമ്പോ അതായത് വേസ്റ്റ് വേസ്റ്റ് എങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് നമ്മൾ തന്നെ ഡിസ്പോസ് ചെയ്താൽ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങള് മിനിമൈസേഷൻ അതേമാതിരി റീയൂസ് ചെയ്യാൻ ചിലത് റീയൂസ് ചെയ്യാം അതായത് ചിലപ്പോ നോക്കൂ ഒരു സിംഗിൾ ഒരു വൈറ്റ് പേപ്പറാണ് പേപ്പറാണോ അതിന് പിന്നിൽ എഴുതാമല്ലോ റീയൂസ് ചെയ്ത പിന്നിൽ എഴുതാം അതേമാതിരി പല പ്ലാസ്റ്റിക് അങ്ങനെ റൊട്ടേഷൻ ബേസ് പേപ്പർ അങ്ങനെ നമ്മൾ റീസൈക്കിൾ ചെയ്യലും പുതിയ ന്യൂസ് പേപ്പറും മറ്റേതൊക്കെ ഇല്ലേ പിന്നെ ഡിസ്പോസൽ ഡിസ്പോസല് വളരെ പ്രോപ്പർ ആയിരിക്കണം ഇനി കൺക്ലൂഷൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ഹാൻഡ്ലിങ് യൂനോ പാക്കേജിംഗ് എ കീ കോമ്പോണന്റ് ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് അല്ലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെറ്റീരിയൽ ഹാൻഡ്ലിങ് പാക്കേജിംഗ് എ കീ കോമ്പോണന്റ് ഓഫ് ലോജിസ്റ്റ് മാനേജ്മെന്റ് ജനറലി വി സീ ദാറ്റ് എനി മെറ്റീരിയൽ ഓർ പ്രൊഡക്റ്റ് എപ്പോഴും ഓർഡറിനുസരിച്ച് നമ്മൾ പ്രോപ്പർ ആയി പാക്ക് ചെയ്ത് കാരണം ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മള് വളരെ പാക്കിങ്ങിന് വളരെ നമ്മള് ഇതുണ്ട് അത് നല്ല പാക്ക് പാക്കേജിന് അതിന് ടാലൻ്റഡ് ആളുകളായിരിക്കണം അതിനുള്ള ക്വാളിഫൈഡ് ആളുകളായിരിക്കണം പാക്കിങ്ങില് അത് ശ്രദ്ധിക്കണം പിന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിങ് കീ ആക്ടിവിറ്റി ദാറ്റ് എൻഷൂസ് സേഫ്റ്റി സേഫ്റ്റി ഓഫ് ദ പ്രൊഡക്ട് അപ്പൊ ഹാൻഡ്ലിംഗില് സേഫ്റ്റി ഉണ്ട് അത് ഓരോരോ പ്രൊഡക്റ്റിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ അത് നാശമായി പോവും അല്ലേ അപ്പൊ പ്രൊഡക്റ്റ് ഡീലിംഗ് വിത്ത് ദ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സാധനം നശിച്ചു പോകും അങ്ങനെ ദ എ മീൻസ് ഓഫ് ഐഡന്റിഫയി ദ പ്രൊഡക്റ്റ് ഇൻ എ വേറെ അങ്ങനെ അതും കൂടി ഉണ്ട് അപ്പൊ നമ്മളെ ഇതിൽ എന്താണ് പറയുന്നത് ഇൻ ദിസ് യൂണിറ്റ് ഹാസ് മേഡ് ടു പ്രൊവൈഡ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ല്ലേ അപ്പൊ ഇതിൽ നമ്മൾ ഈ ഇതിൽ നമ്മൾ എന്താ ചെയ്ത എന്താണ് ഈ ഓട്ടോമാറ്റിക് ഇലക്ട്രിഫൈഡ് മോണോറയിൽ ഓട്ടോമേറ്റഡ് സിസ്റ്റം ദിഷിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ ഏരിയ ലോജിസ്റ്റിക് സെന്റർ മനസ്സിലെ എറഗോണോമിക്സ് പറഞ്ഞാൽ അതായത് ഇറ്റ് ഇസ് ദ സയൻസ് ഓഫ് റിഫൈനിങ് ദ ഡിസൈൻ ഓഫ് എ പ്രൊഡക്റ്റ് ഓപ്റ്റിമിസ്റ്റിക് ടു ഓപ്റ്റിമൈസ്